എല്ലാവർക്കും സ്നേഹ അഭിവാദ്യങ്ങൾ. നോവ നിർമ്മൽ ടോമിനൊപ്പം ഒരു സായാഹ്നം ചെലവഴിക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, ഒളിമ്പിക്സ് എന്നുള്ളത് ഒരു സ്വപ്ന നേട്ടമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ പുതിയ വേഗവും പുതിയ ഉയരവും കരുത്തും തെളിയിക്കാനായി മാറ്റിവെക്കുന്ന വേദിയാണ് ഒളിമ്പിക്സ്. അതിലേക്ക് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കാനായിട്ടുള്ള യോഗ്യത നേടിയ നമ്മുടെ പ്രിയപ്പെട്ട നോവ അതിൻ്റെ തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ടോക്കിയോയിലേക്ക് പറക്കും. അദ്ദേഹത്തിനൊപ്പം ടീമും ഒപ്പം ഉണ്ടാകും. പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായി നമ്മുടെ നോവ മാറും. ഈ സമയത്ത് അദ്ദേഹത്തോടൊപ്പം നിൽക്കാൻ, അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അർപ്പിക്കാൻ, ആശംസകൾ അർപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒക്കെയായി നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ മീറ്റിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശംസിക്കാനായി ഞാൻ പ്രിയപ്പെട്ട മൈക്കിളിനെ ക്ഷണിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. എന്നെ കാണാമല്ലോ അല്ലേ? കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോ. 139 കോടി ഭാരതീയരുടെ സ്വപ്നങ്ങളുടെ ബാറ്റണം കയ്യിലേന്തി കായിക കേരളത്തിന്റെ കീർത്തി വാനോളം ഉയർത്തി ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന മലയാളത്തിന്റെ നവരത്നങ്ങളിൽ ഒരാളായ, കോഴിക്കോടിന്റെ അഭിമാനവും കൂടത്തോടിന്റെ അഹങ്കാരവുമായ നോവ നിർമ്മൽ ടോമിനെ ആദരിക്കുന്നതിനും ഈ മഹാ കായികമേളയിലേക്ക് തന്നെ പ്രാർത്ഥിച്ചയക്കുന്നതിനുമായി കൂടിയിരിക്കുന്ന ഈ യോഗത്തിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാരെയും, പ്രത്യേകാൽ പ്രിയ നോഹയെ തന്റെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നമ്മോടൊപ്പം സമയം ചെലവഴിപ്പാനായിട്ട് വന്നെത്തിയ നോഹയെയും തന്നെ വിവരങ്ങളിലേക്ക് കൈപിടിച്ച് നിർത്തുവാൻ പ്രയത്നിക്കുക തൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും, അതുപോലെ തന്നെ ഈ നിമിഷങ്ങളെ ധന്യമാക്കുവാനായിട്ട് പ്രാർത്ഥനയാലും ദൈവവചനത്താലും ആശംസകളാലും യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയ മിഷണറിമാരായ അബ്രഹാം തോമസ്, ഡോക്ടർ A.P. ജോസഫ്, അതുപോലെ ദൈവജനം പങ്കിടുന്ന ജോസഫ് പനച്ചി, അതുപോലെ നമ്മെ സഹായിക്കുന്ന ജോർജ് ഇരുമ്പൻ, മറ്റ് സഹോദരി സഹോദരന്മാര്, സുഹൃത്തുക്കള്, യോഗ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ആയിരത്തി 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത രണ്ട് പ്രമുഖ കായിക താരങ്ങളാണ് എറിക് ലിഡിലും ഹാരോൾഡ് എബ്രഹാംസും. എറിക് സ്കോട്ട്ലൻഡുകാരനാണ്, ഹാരോൾഡ് ബ്രിട്ടീഷാണ്. ഇവർ രണ്ടുപേരും മികച്ച കായിക താരങ്ങൾ തന്നെയായിരുന്നു. ഇവർ രണ്ടുപേരും വളരെ കഴിവ് തെളിയിച്ച കായിക താരങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ രണ്ടുപേരും ഓടിയത് 2 ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. എറിക് ലിഡിൽ 1 ലക്ഷത്തിന് വേണ്ടി ഓടിയപ്പോൾ ഹരോൾഡ് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടി ഓടി. ഹരോൾഡ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാൻ ഓടുന്നത് സ്വർണം നേടാനാണ്. എന്നാൽ എറിക് ലിഡിൽ പറഞ്ഞു, എന്നെ ഒരു പ്രത്യേക വലിയ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം നിർമ്മിച്ചു എന്ന് എനിക്കറിയാം. എന്നാൽ അതേസമയം തന്നെ എൻ്റെ കാലുകൾക്ക് അവൻ വേഗതയും നൽകി. ഓടുമ്പോൾ കർത്താവിൻ്റെ ആനന്ദം, സന്തോഷം എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. രണ്ടുപേരും ഓടി, രണ്ടുപേരും വിജയിച്ചു. വ്യത്യസ്ത ഇനങ്ങളിലാണ് വിജയിച്ചത്. രണ്ടുപേരും ലോകത്തിന്റെ അംഗീകാരം ഏറ്റുവാങ്ങി. പക്ഷേ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. നാം നോബയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്ക് വളരെ അഭിമാനത്തോടെ, വളരെ സന്തോഷത്തോടെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നത് ഒളിമ്പിക്സിലെ സ്വർണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്ന ഒരു നോവയെ കുറിച്ചാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും അഭിമാനവും. നമുക്കിനി ഒരു ചെറിയ വീഡിയോ കാണാം. നോവയുടെ ഇതുവരെയുള്ള നേട്ടങ്ങളെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ വിവരിക്കുന്ന ഒരു ചെറിയ വീഡിയോ ശ്രദ്ധിക്കാം. Something. ഇത് ടോമിച്ചൻ സ്വദേശം സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കിഴക്കൻ മലപ്രദേശമായ പൂഴിത്തോട്. സ്കൂളിലേക്ക് പോകുമ്പോഴെങ്ങാനും വൈകിപ്പോയാൽ നടത്തുന്ന നാടൻ ഓട്ടമല്ലാതെ പറയത്തക്ക കായിക പാരമ്പര്യം ഒന്നുമില്ല. അതേസമയം കായിക ശക്തി കൊണ്ട് മണ്ണിൽ കരുത്തു തെളിയിച്ച കുടുംബ പാരമ്പര്യം ആവോളമുണ്ട് താനും. ഇത് ആലിസിലി അടിമുടി കായിക പാരമ്പര്യം. കായിക താരങ്ങളും കായിക അധ്യാപകരുമായി തിളങ്ങിയ കൂടപ്പുറപ്പുകൾ. ഹാൻഡ്ബോളിൽ ദേശീയ പുരസ്കാര ജേതാവ്. ഇവരുടെ ദാമ്പത്യ വല്ലരിയിൽ വിരിഞ്ഞ രണ്ടാമത്തെ പൂവിട്ടാണ് നമ്മുടെ കഥാനായകൻ ലോഹ നിർമ്മൽ ടോം. സ്പോർട്സിൻ്റെ ട്രാക്കിൽ ആദ്യമോടി പ്രചോദനമേകിയ ചേട്ടൻ ആരോനും ചേട്ടന്മാരെ പോലെ സ്പോർട്സ് താല്പര്യമൊന്നുമില്ലാതെ പഠന വഴികളിൽ തിളങ്ങുന്ന ജോയലും പ്ലസ് ടു പരീക്ഷ എഴുതി മികച്ച വിജയം പ്രതീക്ഷിക്കുന്ന എബിയും പത്താം ക്ലാസ്സുകാരിയും നാലാംഗളമാരുടെ കുഞ്ഞഞ്ചിത്തിയുമായ കെസിയയും പിതാവ് ടോമിച്ചൻ്റെ അമ്മയും ചേർന്നതാണ് നോവയുടെ കുടുംബം. അമ്മയുടെ കായിക കുതിപ്പിൻ്റെ കഥകൾ കേട്ട് വളർന്ന നോവ ചേട്ടൻ ആരോനോടൊപ്പം വീടിന് ചുറ്റും ഓടിയാണ് ആദ്യ മത്സരം പൂർത്തീകരിച്ചത്. സ്കൂൾ കായികരംഗത്ത് പേരുകേട്ട സിൽവർ ഹിൽസ് സ്കൂളിലെത്തിയപ്പോഴാണ് പരിശീലകൻ ശ്രീ ജോ സെബാസ്റ്റ്യൻ നോവയെ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ കുഞ്ഞു നോവ കായിക ലോകത്തേക്ക് രംഗപ്രവേശനം ചെയ്തു. പിന്നെ ഇടം വലം നോക്കാതെ പരിശീലനം. നേരം പരപരാ വിളക്കും മുമ്പ് കോഴിക്കോട് ബീച്ചിലെത്തി ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന മണലിൽ ഓടടാ ഓട്ടം. ഓടി കിതച്ച് വിയർത്ത് കുളിച്ച് തളർന്ന് ഛർദിച്ചവശനാകുമ്പോൾ ഒരു കായിക പ്രതിഭ ഉള്ളിൽ അങ്ങനെ ബലപ്പെട്ട് വളരുകയായിരുന്നു. 10 കഴിഞ്ഞ് നോവയെത്തിയത് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളിൽ. ഒപ്പം കോഴിക്കോട് സായി സെൻറ്ററിൽ പരിശീലനവും തുടങ്ങി. 1500-5000 ഒക്കെ മീറ്റർ നീട്ടി ഓടിക്കൊണ്ടിരിക്കുന്ന നോവയെ പിടിച്ചു നിർത്തി പരിശീലകൻ ജോർജ് ജോസഫ് സാറ് ഒരു കാര്യം പറഞ്ഞു. മോനെ നോവയെ, നിനക്ക് പറ്റിയത് 400 മീറ്ററാണ്. അങ്ങനെ ദീർഘദൂര ഓട്ടക്കാരനായ നോവയെ 400 മീറ്ററിൻ്റെ സ്പ്രിൻറ്റിലേക്ക് മാറ്റി ഓടിപ്പിച്ചു ജോർജ് ജോസഫ് സാറ്. പ്ലസ് 2 കഴിഞ്ഞ് നേരെ പോയത് ദേവഗിരി കോളേജിലേക്ക്. അവിടെ ബികോം പഠനവും ഒപ്പം സായിൽ പരിശീലനവും. യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ ചാമ്പ്യനായി പലവട്ടം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആകാശത്തു നിന്ന് ഒരു വിളി വന്നത്. തെറ്റിദ്ധരിക്കാൻ കേട്ടോ, നമ്മുടെ വായുസേന, എയർഫോഴ്സ് അവർക്ക് നോഹയെ പിടിച്ചു, നല്ലൊരു ജോലിയും കൊടുത്തു. എയർഫോഴ്സിൽ ചേർന്നതോടെ നോവ എന്ന അത്ലറ്റിൻ്റെ ജീവിതത്തിലെ ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. തികച്ചും പ്രൊഫഷണൽ സ്വഭാവമുള്ള പരിശീലനമാണ് കോച്ച് ശ്രീ രാജ്ഭവൻ്റെ കീഴിൽ നോവയ്ക്ക് ലഭിക്കുന്നത്. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുന്ന മത്സരക്ഷമത വളർത്തിയെടുക്കാൻ അതുവഴി സാധിച്ചു. 2013 ജൂനിയർ സ്റ്റാഫ് ഗെയിംസിൽ 4x400 മീറ്റർ റിലേയിൽ ലഭിച്ച വെള്ളിയാണ് നോവയുടെ ആദ്യത്തെ പ്രധാന മെഡൽ. 2019 ഓപ്പൺ നാഷണൽ ചാമ്പ്യൻഷിപ്പിലെ 400 മീറ്റർ സ്വർണം വ്യക്തിഗത നേട്ടത്തിൻ്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര അത്ലറ്റിക് ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ റൗണ്ടിൽ 2019 മത്സരിക്കാനായതും മികച്ച നേട്ടം തന്നെ. ഇപ്പൊരിതാ ഒളിമ്പിക്സ് ഒരു കയ്യെത്തും ദൂരത്ത്. സ്വപ്ന സമാനമായ ഒരു നേട്ടം. കോഴിക്കോട്ടെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും ലോകത്തിലെ ഏറ്റവും വലിയ കായിക വേദിയിലേക്കുള്ള വളർച്ച തികച്ചും അഭിനന്ദനാർഹം തന്നെ. ടോക്കിയോ നാഷണൽ സ്റ്റേഡിയത്തിൻ്റെ ട്രാക്കിലൂടെ ഒരു ചാട്ടുളി പോലെ കുതിച്ചു പായുന്ന നോവയെ കണ്ട് എല്ലാ ഇന്ത്യക്കാരുടെ ഹൃദയവും തുടിക്കും. അതെ, ഞങ്ങളുടെ അഭിമാനമാണ്, ആവേശമാണ് നോവ. പ്രിയ നോവ, നിൻ്റെ കാലുകളിൽ ബലം നൽകിയ നിൻ്റെ സൃഷ്ടാവിനായി ഓടുക. നിൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ച് പുതിയ സൃഷ്ടിയാക്കിയ രക്ഷകനായി ഓടുക. ഒപ്പമുണ്ട് ഞങ്ങൾ. അഭിനന്ദനത്തിൻ്റെ കയ്യടികൾക്കും ആവേശത്തിൻ്റെ ആരവത്തിനുമൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും നിനക്കൊപ്പമുണ്ട്. നാം കണ്ടതുപോലെ ഒരു കായിക താരത്തിന്റെ നേട്ടങ്ങൾ ഒരു സുപ്രഭാതം കൊണ്ട് ലഭിക്കുന്നതല്ല. വളരെ ചിട്ടയായ, വളരെ കാലമെടുത്ത പരിശീലനത്തിന് ശേഷമാണ് നോവ ഈ നേട്ടത്തിലേക്ക് നടന്നെടുത്തത് എന്ന് നമുക്കറിയാം. ഈ സമയത്ത് നോവയ്ക്ക് ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സഭയിൽ നിന്ന് ഒരു പ്രതിനിധി ചേരുകയാണ്. തിരുവനന്തപുരത്ത് വളരെ കാലം ജീവിക്കുകയും അവിടുത്തെ സഭയിൽ അംഗമായി ഇരിക്കുകയും ചെയ്ത ആളാണ് നോവ. അതുകൊണ്ട് തിരുവനന്തപുരത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാനും ആശംസിക്കാനും വകയുണ്ട്. അഭിവാദ്യങ്ങൾ ആശംസകൾ അർപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നു. தேங்க்ஸ் பிரதர். கேட்காதுல்ல നോഹയെ കോഴിക്കോടുകാരനെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും തിരുവനന്തപുരം സഭയിലെ വിശ്വാസികളെ ചോദിച്ചു കഴിഞ്ഞാൽ നോഹ തിരുവനന്തപുരംകാരനും കൂടെയാണ് എന്നുള്ളതാണ് നമ്മളും പറയുന്നത്. കാര്യം കഴിഞ്ഞ 5 വർഷമായിട്ട് 2016 മുതൽ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നോഹ പല തവണകളായി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയും തിരുവനന്തപുരം സഭയോടുകൂടെ ആയിരിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത്. തൻ്റെ കഴിവുകൾ പലതും നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെ ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളാണ്. എന്നാലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ളത് നോഹയുടെ ആത്മീയ വശത്തെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിലെ നോഹയുടെ നമ്മുടെ മിനിസ്ട്രി ലിസ്റ്റ് എടുത്ത് നോക്കുമായിരുന്നു. 2016 വർഷം 17 ജൂലൈ 17-ാം തീയതി ജൂലൈയിലാണ് നോഹ തിരുവനന്തപുരം സഭയിൽ ആദ്യമായിട്ട് മെയിൻ മെസ്സേജ് എടുത്തത്. ഇന്ന് 17 ജൂലൈ, 5 വർഷം ആയി. ഈ 5 വർഷത്തിനിടയിൽ ധാരാളം മെസ്സേജുകൾ, ബൈബിൾ ക്ലാസ്സുകൾ, അല്ലാതെ എക്സോർട്ടേഷനുകൾ, ഇതെല്ലാം നമുക്ക് നോഹയിലൂടെ ലഭിക്കുകയുണ്ടായി. അതുമാത്രമല്ല, താൻ ഇവിടെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരം സഭയുടെ സുവിശേഷ വേലയിലും വീടുതോറുമുള്ള ആ ഒരു സുവിശേഷ വേലയിലും ഒക്കെ താൻ അവൈലബിൾ ആയിരുന്നു. തിരുവനന്തപുരം സഭയുടെ ആ വീടിൻ്റെ ചർച്ച് ബിൽഡിങ്ങിൻ്റെ പണിയിലും നോഹയ്ക്ക് കാര്യമായിട്ട് പങ്കുണ്ട്. താൻ സമയം ചെലവഴിച്ചു, എഫേർട്ട് ചെലവഴിച്ചു എന്നുള്ളതെല്ലാം കാണിക്കുന്നത് തൻ്റെ ആ ഒരു പ്രയോറിറ്റി എവിടാണ് എന്നുള്ളതാണ്. തൻ്റെ പ്രയോറിറ്റി കർത്താവ്, കർത്താവിൻ്റെ പരിപാടികൾ, കർത്താവിൻ്റെ ജനം എന്നുള്ളതാണ്. ഇതിലൂടെയെല്ലാം നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനം, തന്നെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും എന്നുള്ള കാര്യമാണ്. അത് ആ ഒരു പ്രോമിസ് വളരെ നന്നായിട്ട് നമ്മൾ കാണുന്നത് നോഹയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ ഇനിയും നോഹയെ ദൈവം അങ്ങനെ വേൾഡ് സ്റ്റേജിലോട്ടാണ് ഉയർത്തുന്നത്. ഇപ്പോൾ ഇതുവരെ നാഷണൽ സ്റ്റേജ് ആയിരുന്നു, ഇനി സ്പോട്ട്ലൈറ്റ് അടിക്കാൻ പോകുന്നത് ആ വേൾഡ് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ്. അപ്പൊ ആ ഒരു സ്റ്റേജ്, അതൊരു വലിയ സ്റ്റേജാണ്. ആ വലിയ സ്റ്റേജിലും ദൈവം നോഹയിലൂടെ തൻ്റെ മഹത്വം കാണിക്കും എന്ന് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥനയും ആശംസയും. അതുമാത്രമല്ല, നോഹയും ആ ഒരു വലിയ സ്റ്റേജിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ദൈവത്തിൻ്റെ കൃപയും എല്ലാം ധാരാളം അനുഭവിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരം സഭയുടെ ആശംസയും പ്രാർത്ഥനയും. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. താങ്ക് യു ബ്രദർ വർഗീസ്. നോവയെ കുറിച്ച് തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ ആശംസിക്കാനും അഭിവാദ്യങ്ങൾ അർപ്പിക്കാനും ഉണ്ട്. നമുക്ക് ഇനി ഒരു ക്രിസ്ത്യാനി കായിക ലോകത്ത് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ചുള്ള ഒരു ലഘു ചിന്ത കേൾക്കാം. ക്രിസ്ത്യാനി കായിക ലോകത്ത് എത്തിപ്പെടുന്നത് ഒരു അവിചാരിതമായ നേട്ടമായിട്ട് കാണണമോ, അതോ ക്രിസ്ത്യാനിക്ക് കായിക ലോകത്തും തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ഉണ്ട് എന്ന് ചിന്തിക്കണോ? ഈ ചിന്തകൾ പറയാനായിട്ട് വളരെ കാരണമുണ്ട്. കാരണം ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ തന്നെ നമുക്ക് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ സാധിക്കുമോ എന്നൊക്കെ സന്ദേഹങ്ങൾ ഉയരുകയുണ്ടായി. അതുകൊണ്ട് കൂടി തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ കായിക ലോകത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക എന്നൊരു ചിന്ത നമുക്ക് ശ്രമിച്ച് കേൾക്കാം. ഈ ചിന്ത നമുക്കായിട്ട് പങ്കുവെച്ച് തരുന്നത് പ്രിയ ജോസഫ് പനച്ചിയിലാണ്. പ്രിയ ജോസഫ് പനച്ചിയിലെ ശ്രീ ജോസഫ് പനച്ചിയിൽ അതിനായിട്ട് ക്ഷണിക്കുന്നു. നോഹയുടെ കായിക ജീവിതത്തിലെ നേട്ടങ്ങൾ ആ വീഡിയോയിലൂടെ കണ്ട് ഞാൻ കോൾമേർ കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് വളരെ പ്രസക്തമായ ഒരു വചനചിന്ത നൽകണം എന്നത് എന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ഞാനതിന് ഒരു നിലയിൽ യോഗ്യനല്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ കായിക ലോകത്ത് ഒരിക്കലും കാൽ വെക്കാത്ത ഒരാളാണ്. ഒരിക്കലും എന്ന് പറഞ്ഞുകൂടാ, സ്കൂളിൽ പഠിച്ചപ്പോഴ് ഒരു ദിവസം ഒരു ഓട്ടത്തിൽ ഓടിയിട്ട് പകുതി എത്തിയപ്പോൾ പുറകോട്ട് ഓടിയതാണ് എൻ്റെ ആകെ കായിക മത്സരം. പിന്നെ ഞാൻ ഓടിയിട്ടുള്ളത് ചാച്ചൻ്റെ കയ്യിൽ നിന്ന് അടി കൊള്ളാതിരിക്കാൻ കാപ്പിത്തോട്ടത്തിൽ കൂടെ ഒക്കെ ഓടിയ ചില ഓട്ടങ്ങൾ ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ വലിയ വിജയം പ്രാപിച്ചിട്ടില്ലെന്ന് ഞാൻ ഓർക്കുകയാണ്. എന്നാൽ കലാരംഗത്തും കായിക രംഗത്തും ഒക്കെ ശോഭിക്കുന്ന, അതുപോലെ ലോകത്തിലെ വിവിധങ്ങളായ ലൗകിക രംഗങ്ങളിലൊക്കെ ശോഭിക്കുന്ന ആളുകളെയും അധ്വാനിക്കുന്നവരെയും ക്രിസ്തീയമായ ഒരു കണ്ണുകളിലൂടെ കണ്ട് ആദരിക്കാനും അവരുടെ പ്രസക്തി കാണാനുമുള്ള ഒരു ദർശനം ദൈവത്തിന്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെറിയ ചിന്ത പറയാനായിട്ട് ഞാൻ തയ്യാറാവുകയാണ്. ബെന്നി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, കായിക ലോകത്ത് ക്രിസ്ത്യാനിക്ക് എന്ത് കാര്യം എന്നൊരു ചോദ്യം പണ്ട് ഏലിയാവിനെ പറ്റി പോലെ, ഏലിയാവിനോട് ദൈവം ചോദിച്ചതും കർത്താവ് ചോദിച്ചതുപോലെ, ഏലിയാവെ നിനക്കിവിടെ എന്ത് കാര്യം, കായിക ലോകത്താണോ ജീവിക്കേണ്ടത്, മറ്റ് സുവിശേഷത്തിന് പ്രസക്തിയുള്ള മറ്റ് വിശാല ലോകങ്ങളില്ലേ? സിറ്റി സ്റ്റഡിനെ പോലെയുള്ള ആളുകളുടെയൊക്കെ ഉദാഹരണങ്ങളൊക്കെ മനസ്സിൽ വന്ന് ഇതൊരു അനുചിതമായ ഒരു ഊന്നലല്ലേ എന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം. ഒരു സഭാചരിത്രം തന്നെ നോക്കിയാൽ കായിക ലോകത്ത് ക്രിസ്ത്യാനിക്ക് ഒരു കാര്യവുമില്ല എന്ന് ചിന്തിച്ചവരും ഇപ്പോഴും ചിന്തിക്കുന്നവരും ഒരുപക്ഷെ ഉണ്ടായേക്കാം. ആദിമസഭ പൊതുവെ കായിക ലോകത്ത്, അന്നത്തെ കായിക ലോകത്ത് ക്രിസ്ത്യാനിക്ക് പ്രസക്തി ഇല്ല എന്ന ഊന്നലാണ് കൊടുത്തത് എന്നാണ് എനിക്ക് വായിച്ചറിയാനായിട്ട് കഴിഞ്ഞത്. പ്രത്യേകിച്ച് തെർത്തുല്ലിനെ പോലെയുള്ള ആളുകളൊക്കെയും അതിന് വളരെ എതിരായിട്ടാണ് സംസാരിച്ചത്. പക്ഷെ ചരിത്രം അറിഞ്ഞാൽ നമുക്കറിയാം അതിനൊരു കാരണമുണ്ട്. കാരണം ഗ്രീക്ക് കായിക മത്സരങ്ങൾ, ഒളിമ്പിക്സ് പോലെയുള്ള കായിക മത്സരങ്ങളൊക്കെ അവരുടെ ദേവന്മാരായിരുന്ന സേവൂസിനെയും നൈക്കിനെയും ഒക്കെ പ്രസാദിപ്പിക്കാനുള്ള ആരാധന ഉത്സവങ്ങളായിരുന്നു. ഇത് മാത്രമല്ല, അവരുടെ വിചിത്രമായ ചില ആരാധനകളൊക്കെ ഒളിമ്പിക്സിലൊക്കെ ഓടിയിരുന്നവർ നഗ്നരായിട്ട് തന്നെയാണ് ഓടിയിരുന്നത് എന്നൊക്കെ നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രയാസമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന റോമൻ കായിക രംഗം ഒരുപക്ഷെ വളരെ ക്രൂരമായിരിക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സും മൃഗയുദ്ധങ്ങളൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള കൊളീസിയങ്ങളിലെ കായിക രംഗത്തും ക്രിസ്ത്യാനികൾ ഉൾപ്പെടുക എന്നുള്ളത് ഒരുപക്ഷെ ക്രിസ്ത്യാനികളെ പെർസിക്യൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ച് അല്ലാതെ അവർ ഉൾപ്പെടുന്നത് സ്വാഭാവികമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ക്രൈസ്തവർ പൊതുവെ അക്കാലത്ത് കായിക രംഗത്തു നിന്നും പിന്മാറി നിന്നത്. എന്നാൽ പിന്നീട് ക്രിസ്തീയ ലോകത്ത് അസറ്റിസിസവും സന്യാസ പ്രസ്ഥാനവും ഒക്കെ വളർന്നു വന്നപ്പോൾ ഈ കായിക രംഗത്തു നിന്നും മാറി നിൽക്കുന്ന ഒരു ഡുവലിസ്റ്റിക് കാഴ്ചപ്പാടാണ് പല ആളുകളും, ഒരുപക്ഷെ പ്യൂരിറ്റൻസിനെ പലരെയും സ്വാധീനിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തിലെ എഴുത്തുകൾ നമ്മൾ വിശദമായി പരിശോധിക്കുകയും ക്രിസ്തീയ സുവിശേഷത്തിന്റെ ആ വിശാലത നമ്മൾ രക്ഷയുടെ വിശാലത ദർശിക്കുകയും ചെയ്താൽ കായിക വിനോദങ്ങൾക്കും മത്സരങ്ങൾക്കും ഒക്കെ ക്രിസ്തീയതയിലും മാന്യമായ ഒരു സ്ഥാനമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമുക്ക് കഴിയുക. അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് കായിക ലോകത്ത് എന്ത് പ്രസക്തി എന്ന ഒരു ഉത്തരം നമുക്ക് വളരെ പോസിറ്റീവായ ഒരു ഉത്തരമാണ് എന്നാണ് എനിക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. പൗലോസ് അപ്പോസ്തലന്റെ പല ഉദാഹരണങ്ങളും, എബ്രായ ലേഖനക്കാരനൊക്കെ എടുത്ത് ഉദാഹരണങ്ങൾ തന്നെ നോക്കിയാൽ ക്രിസ്തീയ ജീവിതത്തിന് അവർ നൽകുന്ന ആ ഉദാഹരണങ്ങളിലൊക്കെ അനേക ഉദാഹരണങ്ങളുണ്ട്. അതിൽ ഓട്ട മത്സരത്തിനും അംഗം പൊരുതലിനും ഒക്കെ കൊടുത്തിരിക്കുന്ന ആ പ്രാധാന്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഉദാഹരണം ഉപയോഗിച്ചതുകൊണ്ട് മാത്രം ഓട്ട മത്സരവും അംഗം പൊരുതലും ഒന്നും ശരിയാണെന്ന് ഞാൻ പറയുകയല്ല. എന്നാൽ ഉത്തമ ബോധ്യത്തോടുകൂടെ ഒരു കായിക ലോകത്തും കായിക രംഗത്തും നിൽക്കാൻ ഒരു ക്രിസ്തു ശിഷ്യന് ധൈര്യം നൽകുന്നത് എന്താണ്? നോഹയ്ക്ക് അതേപ്പറ്റി പറയാനുണ്ടാകും, ഏതൊരാൾക്കും അതിന് ഉത്തരം കിട്ടണം. അതായത് നോഹയെ നാം ഇന്ന് പ്രാർത്ഥിച്ച് ഒളിമ്പിക്സിന് അയക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ദൈവശാസ്ത്രം എന്താണ്? അല്ലെങ്കിൽ നോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ സന്തോഷിക്കുകയും അവനെ അനുമോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ളതായിരിക്കുന്ന ആ ക്രിസ്തീയ വീക്ഷണഗതി എന്താണ് എന്ന് ചിന്തിക്കുന്നത് വളരെ ആവശ്യമാണ്. ഞാൻ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, മാന്യമായ ഏതൊരു മാനുഷിക ധർമ്മത്തിനും എന്നതുപോലെ കായിക ലോകത്തും ആത്മാഭിമാനത്തോടെ നിൽക്കാൻ അതിന് കഴിവും പ്രാപ്തിയുമുള്ള ഒരു ക്രിസ്തു ശിഷ്യന് കഴിയും എന്നാണ്. അതായത് മറ്റേതൊരു മാനുഷിക ദൗത്യത്തിലും ധർമ്മത്തിലും എന്ന പോലെ കായിക ലോകത്തും അഭിമാനബോധത്തോടെ ജീവിക്കുവാനായിട്ട് അതിന് കഴിവും പ്രാപ്തിയും ലഭിച്ചിട്ടുള്ള ഒരു ക്രിസ്തു ശിഷ്യന് കഴിയും. അതുകൊണ്ട് നോഹയോട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, നീ ധൈര്യമായിട്ട് ഓടുക, എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് പല കാരണങ്ങളുമുണ്ട്. ഞാൻ അതിന് ഒന്നാമത്തെ കാരണമായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ സ്പോർട്സിന്റെ സിഗ്നിഫിക്കൻസിനെ പറ്റിയുള്ള ഒരു കാര്യമാണ്. മനുഷ്യ സ്പോർട്സ് ഏതൊരു ദൗത്യത്തെയും പോലെ ഈ സ്പോർട്സിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ പ്രസക്തി നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒരു 4 തരത്തിലുള്ള സിഗ്നിഫിക്കൻസ് സ്പോർട്സിനും ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ഒരു മനുഷ്യന്റെ ജീവിതത്തില് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീകവുമായ വിവിധ തലങ്ങൾ ഉള്ളതുപോലെ കായിക രംഗത്തിനും കായിക ധർമ്മങ്ങൾക്കും ശാരീരികവും മാനസികവും സാമൂഹികവും അതുപോലെ ആത്മീകവുമായിരിക്കുന്ന തലങ്ങളിൽ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയും. ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ, ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളത് എന്ന് എഴുതിയപ്പോഴ് ഒരു പ്രയോജനവും ഇല്ലെന്നല്ല. ജിംനാസിയോ സൊമാറ്റിക് ഗുംനാസിയോ എന്ന് പറയുമ്പോഴ് ശരീരത്തിന്റെ അഭ്യാസം ട്രെയിനിങ് പ്രയോജനമുണ്ട് എന്നാണല്ലോ. അംഗം പൊരുന്നൽ വർജനം ആചരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരീരാഭ്യാസത്തെ പറ്റിയാ പറയുന്നത്. അപ്പൊ ഈ കായികാഭ്യാസങ്ങൾ ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള അനിവാര്യ ഘടകമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ശരീരത്തെ കൂടെയുള്ള മനുഷ്യനല്ലേ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ ശരീരം ഫിറ്റായിരിക്കുക, ആരോഗ്യ ദൃഢഗാത്രമായിട്ട് ഇരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആ പരിപാടിയാണ്. രോഗവും ജീർണതയും ക്ഷീണവും ഒക്കെ അത് വന്ന അപജയങ്ങളാണെന്നും ആരോഗ്യമുള്ള ശരീരങ്ങളാണ് ദൈവം നമുക്ക് ആഗ്രഹിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന കായിക വിനോദങ്ങൾക്കും കായിക അഭ്യാസങ്ങൾക്കും ദൈവപരിപാടിയിൽ പങ്കുണ്ട്. ഓടുക, ചാടുക, നീന്തുക, കളിക്കുക, ഇതൊക്കെ ശരീരത്തെ നിലനിർത്തുന്ന നല്ല മാർഗങ്ങൾ എന്ന നിലയിൽ വളരെ പ്രസക്തിയുണ്ട് എന്ന് ചിന്തിക്കാൻ കഴിയും. അപ്പൊ പിന്നെ അതിനു വേണ്ടി മത്സരിക്കണോ എന്ന് ചോദിച്ചാൽ അതതിൻ്റെ ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. ഇപ്പൊ പഠനത്തെ സംബന്ധിച്ച് നമുക്കറിയാം, നന്നായി പഠിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു. സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലോ പഠിക്കണേ, പഠിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യാൻ സമ്മാനം കൊടുക്കുന്നു. അതുപോലെ നല്ല പുസ്തകങ്ങൾ എഴുതുന്നവർക്ക് ജ്ഞാനപീഠ അവാർഡുകൾ കൊടുക്കുന്നു. ജ്ഞാനപീഠം കിട്ടാനല്ലോ പുസ്തകം എഴുതുന്നത്. പക്ഷെ ആ പുസ്തകം എഴുതുന്നത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ സമ്മാനങ്ങൾ ഒക്കെ കൊടുക്കുന്നതും മത്സരങ്ങളൊക്കെ നടത്തുന്നതും ഈ ശരീരക്ഷമതയെ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു നല്ലൊരു മാർഗം തന്നെയാണ്. അതിനെ പ്രോത്സാഹനമാണ് ഈ മത്സരങ്ങൾ. മോശയെ പറ്റി നമ്മൾ ഡിയൂട്ടറോണമിയിൽ വായിക്കുന്ന ഒരു നല്ല രസകരമായ ഒരു വാക്യമുണ്ട്. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങിയിരുന്നില്ല, ദേഹബലം ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ആരോഗ്യം അതല്ലേ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം. കാലേബിന്റെ പ്രസ്താവന നമുക്കറിയാം, എനിക്ക് ഇപ്പോഴും ശക്തിയുണ്ട് എന്ന് വാർദ്ധക്യകാലത്തും പറയുന്നത് നമ്മൾ അഭിമാനിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ ക്ഷീണിച്ച് നരച്ച് വിഷമിച്ചിരിക്കുന്നവരാകണമെന്നല്ലോ. ആരോഗ്യ ദൃഢഗാത്രന്മാരായിരിക്കണം, വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരായിരിക്കണം. അത് ദൈവ പരിപാടിയാണ്. അത് മനുഷ്യർ ചെയ്യുമ്പോൾ ദൈവം അംഗീകരിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നോഗ ഇന്ന് ചെയ്യുന്നതായിരിക്കുന്ന ഈ കായിക വിനോദത്തിലുള്ള പങ്കാളിത്തം, ആരോഗ്യം സൂക്ഷിക്കണം, ബോഡി ഫിറ്റ് ായിരിക്കണം, എല്ലാ സൽപ്രവർത്തികൾക്കും യോഗ്യമായ ആരോഗ്യവും മസിൽസും ഒക്കെ ഉള്ള ആളുകളായി ചെറുപ്പക്കാരും വലിയവരും എല്ലാവരും ഇരിക്കണം എന്നുള്ളതിന്റെ ഒരു മോട്ടിവേഷനായിട്ടാണ് നോഹ ഞങ്ങൾക്ക് ഇരിക്കുന്നത്. ഒരു നല്ല അധ്യാപകനിൽ നമ്മൾ പ്രശംസിക്കുന്നത് പോലെ, ഒരു നല്ല ഡോക്ടറിൽ പ്രശംസിക്കുന്നത് പോലെ, നല്ല എഞ്ചിനീയറിൽ അഭിമാനിക്കുന്ന പോലെ ഒരു നല്ല കായിക താരവും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നോഹയുടെ പ്രൊഫഷൻ ഒരു നല്ല പ്രൊഫഷനാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, നോഹയ്ക്ക് അഭിമാനിക്കാനായിട്ട് കഴിയും. രണ്ടാമത് ഞാൻ ചിന്തിച്ചൊരു കാര്യം, സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പോർട്സ്. കളികൾക്ക് മാനസികമായ ഒരു പ്രസക്തി ഉണ്ട്. മനുഷ്യന്റെ മനസ്സ് ദൈവം അത് മനോഹരമായി സന്തുഷ്ടമായിട്ടിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദുഃഖിച്ച് വിഷമിച്ച് നിരാശപ്പെട്ട് സമ്മർദ്ദപ്പെട്ടിരിക്കുകയല്ല. എന്നാൽ കളികൾക്ക് ഈ സമ്മർദ്ദങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും മടുപ്പിൽ നിന്നും ആളുകൾക്ക് ഉന്മേഷം പകരാനുള്ള കഴിവ്, അപാരമായിരിക്കുന്ന ഒരു കഴിവുണ്ടെന്ന് നമുക്കറിയാം. ജോലികളൊക്കെ ചെയ്യുന്നവർക്കറിയാം, അല്പസമയം ഉല്ലാസത്തിന് വേണ്ടി ചെലവഴിക്കുക, പുസ്തകം വായിക്കാനോ നടക്കാനോ ഓടാനോ ചാടാനോ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അവരങ്ങ് റിഫ്രഷ്ഡ് ആയിട്ട് തീരുമല്ലോ. ആ റിഫ്രഷ്മെന്റ് മനുഷ്യന്റെ മനസ്സിന്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഈ ആത്മീയ ശുശ്രൂഷകൾക്കൊക്കെ അത് വേണോ എന്ന് ചോദിച്ചാൽ ആത്മീയ ശുശ്രൂഷകൾക്കും അത് അനിവാര്യമാണ്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം ഞാൻ ഓർത്തിട്ടുണ്ട്. കർത്താവ് ശിഷ്യന്മാരോട് വലിയ തിരക്കുള്ള ജോലികൾ വന്നപ്പോൾ ഒരിക്കൽ പറഞ്ഞു, ഇനി അല്പസമയം വേറിട്ട് പോയി ആശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുക ചെയ്തേ, അപ്പൊ ഈ ശിഷ്യന്മാർ എന്തായിരിക്കും ചെയ്യുക ആശ്വാസത്തിന്റെ സമയത്ത്? വെറുതെ കിടന്ന് ഉറങ്ങുകയായിരിക്കുമോ? അത് ഉറങ്ങാൻ കഴിയുമല്ലോ. അവരെന്ത് ചെയ്യും? വല്ല കളികളിൽ ഏർപ്പെടുകയാണോ? മീൻ പിടിക്കാൻ പോവുകയാണോ? അവർക്ക് രസകരമായ കാര്യങ്ങൾ ചെയ്തു. കർത്താവ് അതിനകത്ത് കൂടിക്കാണോ എന്ന് നമുക്കറിയാം. കർത്താവിനെ ഒരു വിരസനായിരിക്കുന്ന ഒരാളായിട്ട്, ചിരിക്കാത്ത, പുഞ്ചിരിക്കാത്ത, തമാശ പറയാത്ത ഒരാളായിട്ടല്ല, വളരെ വളരെ സരസമായി ഇടപെടുന്ന ഒരു നല്ല ഒരു ഹൃദയമുള്ള ഒരാളായിട്ട് നമ്മൾ കാണും. ശിഷ്യന്മാരെ അതുപോലെയുള്ള ആളുകളായിരുന്നു. നമുക്കറിയാമല്ലോ, ഈ മൊണാസ്ട്രികളിലും ആശ്രമങ്ങളിലും ഒക്കെയാണ് കളികൾക്കൊക്കെ പല കളികളും ആരംഭിച്ചത്. ഞാനിങ്ങനെ വായിച്ചു, ടെന്നീസ് തുടങ്ങിയത് ഒരു ആശ്രമത്തിലാണ്, ഫ്രാൻസിലെ ഒരു ആശ്രമമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ ബാസ്കറ്റ് ബോളിന്റെ തുടക്കക്കാരൻ YMCA പ്രവർത്തിച്ച ഒരു ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു എന്നിവിടെ വായിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ നമ്മുടെ ചെറുപ്പക്കാർക്ക് മനസ്സിൽ ഒരുപാട് ഊർജ്ജമുണ്ട്, ഒരുപാട് ശക്തിയുണ്ട്. അതിനെ ശരിയായി ചാനലൈസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ തെറ്റായിട്ട് ചാനലൈസ് ചെയ്യും. ഒരു കാലത്ത് TV ഒക്കെ ആളുകൾ ഇങ്ങനെ കാണുക, ഈ ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ മോശമാണ്, അതൊക്കെ സമയനഷ്ടമാണെന്ന് ചിന്തിച്ചൊരു കാലം എനിക്കും ഉണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ ഈ ആളുകളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഊർജത്തെ നേരായ ശരിയായ ദോഷമില്ലാത്ത വഴികളിലൂടെ ചാനലൈസ് ചെയ്യുന്ന നല്ല കാര്യമാണ്. ഇപ്പൊ യൂറോ കപ്പോ അതിന് ഒളിമ്പിക്സോ അതുപോലെ കോപ്പ അമേരിക്കയോ ഒക്കെ വരുമ്പോൾ ആളുകൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ അവർ പിന്നെ ഈ സമയം അവിടെ ചെലവഴിക്കും. പലർക്കും നമുക്ക് ബൈബിൾ വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, ലോകത്തിലെ ആളുകൾക്ക് എന്തായിരിക്കും ഇപ്പോഴും ചെയ്യുന്നത്? അവർ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യില്ലേ? പലപ്പോഴും ദോഷത്തിലേക്ക് മാറാം. അതുകൊണ്ട് ആളുകളുടെ മാനസികമായിരിക്കുന്ന ആ ഉന്മേഷം, ഉല്ലാസവും നിലനിർത്താൻ സ്പോർട്സിന് കഴിയും. മാത്രമല്ല, നോഗയെ പോലുള്ള ആളുകൾ ഓടുകയും വിജയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നോഗയ്ക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടുന്ന അഭിമാനമുണ്ടല്ലോ, ആ പ്രശംസയുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടുന്ന ആ ധൈര്യമുണ്ടല്ലോ, ആ ആത്മാഭിമാനം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ തരുന്ന കാര്യങ്ങളാണ്. ഇന്ത്യ ഒരു കളി ജയിക്കുമ്പോൾ ഇന്ത്യക്കാർ മുഴുവൻ സന്തോഷിക്കുമ്പോൾ അതൊരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒരു സൈക്കോളജിക്കൽ കോൺട്രിബ്യൂഷൻ ആണ്. അതുകൊണ്ട് നോവയോട് പറയാനുള്ളത്, നോവ ഓടുകയും വിജയിക്കുകയും ഒളിമ്പിക്സിലൊക്കെ പോവുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്പിരിറ്റ്സിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് നോവ ചെയ്യുന്നത്. അതൊരു ദൈവികമായ ഒരു അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്പോർട്സ് അതും വളരെ ശ്രദ്ധാർഹമായ ഒരു കാര്യമാണ്. മനുഷ്യബന്ധങ്ങളെ ഊട്ടി വളർത്തുന്നതിൽ സ്പോർട്സിന് വലിയൊരു പങ്കുണ്ട്. കളിക്കരം മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. അത് അയൽവക്ക ബന്ധങ്ങളെ ഊട്ടി വളർത്തും. ഒരു വോളിബോൾ കോർട്ടോ, ഒരു ടെന്നീസ് കോർട്ടോ, ഒരു ക്രിക്കറ്റ് കോർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾ ഒരുമിച്ച് കൂടില്ലേ? ഞങ്ങളുടെ വീടിന്റെ താഴെ ഒരു ചെറിയ വയലുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ 10-15 ചെറുപ്പക്കാർ വന്ന് ആ ചെളിയാണെങ്കിൽ ചെളിയിൽ ഫുട്ബോളും, ക്രിക്കറ്റിന്റെ കാലത്ത് ക്രിക്കറ്റ്, ഫുട്ബോളിന്റെ കാലത്ത് ക്രിക്കറ്റ് ഒക്കെ തട്ടിക്കളിക്കുന്ന എനിക്ക് മറ്റൊന്നും കാണാം. എൻ്റെ ഹൃദയം കോരിത്തരിക്കാറുണ്ട്. ഞാനിതിൽ പങ്കെടുക്കാറില്ലെങ്കിലും അവരുടെ ആ കളികൾ, അവരുടെ ഉല്ലാസം, അവർ ഒരുമിച്ച് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നതും ഒക്കെ അവരെ ഒന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കളികൾക്ക് കഴിവുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള രാജ്യത്തിന്റെ ഐക്യം കളികൾ സൂക്ഷിക്കില്ലേ? ദേശത്തിന്റെ ഐക്യം, ലോകത്തിന്റെ ഐക്യം. ഇപ്പൊ ഒളിമ്പിക്സിൽ തന്നെ എത്ര രാജ്യങ്ങളാണ് ഒരുമിച്ച് കൂടുന്നത്? വിവിധങ്ങളായ ആളുകൾ ഒരുമിച്ച് ഒരു പരിപാടിക്ക് വേണ്ടി ഒരുമിച്ച് ഒത്തൊരുമയോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിച്ച് കാണുന്ന യോഗമഹായുദ്ധങ്ങൾക്കും അതുപോലെ പരസ്പര യുദ്ധങ്ങൾക്കുമാണ്. ഇവിടെ അതല്ല, കളികൾക്ക് വേണ്ടി അവർ ഒരുമിച്ച് കൂടുക. അതിലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന വാക്ക് അത് തെറ്റല്ല. കോമ്പറ്റീഷൻ എന്നുള്ള വാക്ക് ലത്തീനിൽ നിന്ന് വന്നൊരു വാക്കാണ്. അതിന്റെ അർത്ഥം തന്നെ പെറ്റീത്തോ എന്ന വാക്കാണ്. ടു സ്ട്രൈവ് ടുഗദർ എന്നാണ്. ആക്രമിക്കുക, മത്സരിക്കുക എന്നുള്ള, എതിരാളിയെ തകർക്കുക എന്നുള്ളതല്ല, എതിരാളിയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഒരുമിച്ച് നിൽക്കുക. എതിരാളി ഇല്ലെങ്കിൽ ഇവന് ജയിക്കാനായിട്ട് കഴിയില്ലല്ലോ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ കളി തന്നെ ഒളിമ്പിക്സ് തന്നെ ഇന്ത്യയെ മുഴുവൻ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ വിജയങ്ങൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള വിജയമാക്കി തീർക്കുകയാണ്. അതുകൊണ്ട് കളിക്കൊരു സോഷ്യലായി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ സ്വാധീനമുണ്ട്. ഇന്നത്തെ കളികളൊക്കെ ഒരുപാട് തിന്മ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളൊരു സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. തട്ടിപ്പും വാതുവെപ്പും പണ ബിസിനസ്സുകളും പരസ്യ മോഡലുകളും ദുരുപയോഗം ചെയ്യുന്നതും അധാർമ്മികതയും ഒരുപക്ഷെ ക്രൂരതയും കൊലപാതകവും ഒക്കെ സ്പോർട്സിലൊക്കെ വരാമെങ്കിലും അതൊക്കെ അതിന്റെ അപജയങ്ങളാണ്. അതിനെ നല്ല നിലയിൽ നിലനിർത്തിയാൽ സമൂഹത്തിന്, ലോകത്തിന് അനുഗ്രഹമാണ്. ഹെർമൻ ബാവിംഗ് എന്ന് പേരുള്ള ഒരു റിഫോംഡ് ഡച്ച് തിയോളജിയൻ പറഞ്ഞൊരു വാക്ക് ഞാൻ വായിക്കാം. ദോ ദ ഹെവൻലി സിറ്റി ഹാസ് നോ ടെമ്പിൾ, ക്രിസ്ത്യൻസ് ക്യാൻ ബി കോൺഫിഡൻറ്റ് ദാറ്റ് ഇറ്റ് വിൽ ഹാവ് എ സ്റ്റേഡിയം വേർ വി ക്യാൻ കണ്ടിന്യൂ ടു ചൈം. സ്വർഗീയ നഗരത്തിൽ ഒരു ദേവാലയം ഇല്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഒരുമിച്ച് ഉല്ലസിക്കാനായിട്ട് ഒരു സ്റ്റേഡിയം അവിടെ ഉണ്ടായിരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഡച്ച് തിയോളജിയനായിരിക്കും ബാവിംഗ് പറഞ്ഞത്. നോവയെ പറ്റി പുതിയ ആകാശഭൂമികളിൽ വരുമ്പോഴും അവിടെ മാനസിക ഉല്ലാസത്തിനും കളികൾക്ക്, ഈ ക്രിക്കറ്റും ബാഡ്മിന്റനും ആണെന്ന് എനിക്കറിഞ്ഞൂടെ, പണ്ടാരയ്ക്കോ പാറ്റിസോനോ മറ്റോ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിക്ക് ബാഡ്മിന്റൺ കളിക്കാൻ പറ്റില്ല, ഫുട്ബോളും ഹോളിബോളും ഒക്കെ കളിക്കാമെന്ന് പറഞ്ഞത് പോലെ എന്ത് കളിയാന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു സത്യം നമുക്കറിയാം, ആ ഉല്ലാസം നൽകുന്ന വസ്തുതകൾ അവിടെയുണ്ട്. സെക്കറിയാവിന് പർവ്വതത്തിൽ വാക്യം വായിച്ചു, അതിന്റെ തെരുവുകളിൽ ബാലിക ബാലന്മാർ കളിച്ചുകൊണ്ടിരിക്കും എന്നൊരു വാക്യം എവിടെയോ ഉണ്ടെന്നാരോ ഇവിടെ വായിച്ച് തന്നെ ഓർക്കുന്നുണ്ട്. ആ സ്വർഗം ഒരു 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 അനുഗ്രഹത്തിന്റെ സ്ഥലമാണെങ്കിൽ സന്തോഷത്തിനും മാനസിക ഉല്ലാസത്തിനും സാമൂഹ്യ ഐക്യത്തിനും വേണ്ടതൊക്കെ സ്വർഗത്തിലുണ്ടാവും. എന്നാൽ നാലാമത്തെ കാര്യമാണ് നോവയോട് എനിക്ക് പറയാൻ നമുക്കും ചിന്തിക്കാനായിട്ടുള്ളത്, സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഓഫ് സ്പോർട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്പോർട്സിനെ സംബന്ധിച്ച് ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിന് പ്രയോജനകരമായ ഈ വലിയ സംരംഭത്തിൽ ഒരു ക്രിസ്തീയ സാക്ഷ്യമായിട്ട് നിൽക്കുവാൻ ദൈവം നോഹയ്ക്ക് കൃപ നൽകുന്നു എന്നതാണ്. അത് അനിതര സാധാരണമായിരിക്കുന്ന ഒരു കാര്യമാണ്. നോഹയുടെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി നിർണ്ണയിക്കുന്നത് ഒരു സ്പോർട്സ് അല്ലെന്ന് നമുക്കറിയാം. അത് ഈ ലോകപ്രകാരമായിരിക്കും. ഈ ചാരിറ്റ്സ് ഓഫ് ഫയറിൽ ബെന്നി മെൻഷൻ ചെയ്തായിരിക്കുന്ന ഹാരോൾഡ് എബ്രഹാംസും വേറൊരാളുടെ പേരും പറഞ്ഞല്ലോ. ഹാരോൾഡ് എബ്രഹാംസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെ എഴുതി ണ്ട് 10 മിനിറ്റ് 100 മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 10 lonely seconds to justify my existence എന്നാണ്. എന്റെ അസ്തിത്വത്തെ ന്യായീകരിക്കാനുള്ള 10 നിമിഷങ്ങൾ, ഏകാന്ത നിമിഷങ്ങൾ എന്നാണ് പറഞ്ഞത്. എന്നാൽ നമുക്കറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ അസ്തിത്വയോ നിർണ്ണയിക്കുകയോ ഡിഫൈൻ ചെയ്യുകയോ ചെയ്യുന്നത് ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല. നമുക്കറിയാം അത് പാപവുമല്ല, ഈ ലോകത്തിലെ വിജയങ്ങളുമല്ല, പരാജയങ്ങളുമല്ല, വിജയങ്ങളുമല്ല. നമുക്കൊരു രക്ഷിതാവുണ്ട് എന്ന സത്യമാണ്. നോഹയെ പറ്റി തിരുവനന്തപുരം സഭയിലെ ബിജു സഹോദരൻ ബിജു പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ അതായിരുന്നു. നോഹയുടെ സാക്ഷ്യം ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. എന്നാൽ നോഹ അങ്ങനെ ഒരു പൈതൽ എന്നുള്ളതാണ് നോഹയുടെ വില. ഒളിമ്പിക്സിലെ ജയപരാജയങ്ങളല്ല, ഈ ലോകത്തിലെ നേട്ടങ്ങളോ കോട്ടങ്ങളോ അല്ല ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മൂല്യമുള്ളതാക്കി തീർക്കുന്നത്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നു എന്ന സത്യമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നോഹയെ പറ്റി പറയുമ്പോൾ നോഹ ഒളിമ്പിക്സിൽ ഓടാനായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ അഭിമാനമായിട്ട് നമുക്ക് തോന്നുന്നത് അവിടെ നിൽക്കുന്നത് ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് നമ്മെ ത്രസിപ്പിക്കപ്പെടുന്ന, ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു കാര്യം. നോഹ ഒരു സെലിബ്രിറ്റി പേഴ്സൺ ആണ്. ഇപ്പോഴെയാണ് ഒരു ഒളിമ്പിക്സിൽ ഓടിക്കഴിയുമ്പോൾ ഒളിമ്പിൻ നോവ എന്നുള്ളത് നോവയ്ക്ക് ഒരു സെലിബ്രിറ്റി, വലിയൊരു അസുലഭമായിരിക്കുന്ന ഒരു സെലിബ്രിറ്റി പൊസിഷൻ നൽകാനായിട്ട് പോകുന്നത്. നോവയെ ആളുകൾ ഇന്റർവ്യൂ ചെയ്യും, നോവയുടെ വാക്കുകൾ ശ്രദ്ധിക്കും, നോവയുടെ വാക്കുകൾ മാത്രം ഓരോ ചലനങ്ങളും ശ്രദ്ധാവിഷയമായി തീരും എന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ നിൽക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ നോവയുടെ ഐഡന്റിറ്റി അവിടെ നിൽക്കും. അതെ, ഒരു കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിച്ച ഒരു ദൈവ പൈതലാണ് ഞാൻ എന്ന ആ വലിയ യാഥാർത്ഥ്യത്തിന് കീഴിൽ മാത്രമേ നോഹയുടെ എല്ലാ നേട്ടങ്ങളും വരികയുള്ളൂ എന്ന് നോഹയ്ക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. അതാണ് അതിന്റെ സത്യം. എന്നാൽ ആ നേട്ടത്തെ ഉയർത്തിപ്പിടിക്കാനായിട്ട് നോഹയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു അത്യപൂർവമായിരിക്കുന്ന വേദിയാണ് ഈ മത്സരവേദി എന്ന് നമുക്കറിയാം. അവിടെ നിൽക്കുമ്പോൾ നോഹ നിൽക്കുന്നത് പ്രാഥമികമായും ഒരു ദൈവ പൈതലായിട്ടാണ് നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ അത്യപൂർവമായിരിക്കുന്ന ഒരു പദവിയാണ്, നമുക്കറിയാം. അസാധാരണമായിരിക്കുന്ന ഒരു നിയോഗമാണ് ദൈവം അവന് കൊടുത്ത്. നമുക്കൊന്നും അങ്ങനെ ഒരു നിയോഗം തന്നിട്ടില്ല. നമുക്കൊക്കെ നിയോഗങ്ങളുണ്ട്. ഓരോരോ വേദികളിൽ നമ്മളൊക്കെ നമ്മുടെ സാക്ഷി ഉയർത്തിപ്പിടിക്കേണ്ട ആളുകളാണ്. നമുക്ക് ചെയ്യാവുന്ന മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ നോഹയ്ക്ക് കിട്ടിയിരിക്കുന്ന അത്യപൂർവമായിരിക്കുന്ന ഒരു പദവിയാണ്. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സവിശേഷ വേദിയിൽ നോഹ നിൽക്കും. അവിടെ നിൽക്കുന്നത് ആരായിട്ടാണ് നിൽക്കുന്നത്? ഒരു ദൈവ പൈതലായിട്ടാണ് നിൽക്കുന്നത്. അത് നോഹയ്ക്കറിയാം. എന്നാൽ അത് അത്യപൂർവമായിരിക്കുന്ന ഒരു വെല്ലുവിളിയെ നോഹയ്ക്ക് ഉയർത്തുന്നുണ്ട് എന്ന് നമുക്കറിയാം. പല വെല്ലുവിളികളുണ്ട്. സെലിബ്രിറ്റി പൊസിഷനിലേക്ക് വരുമ്പോൾ ഉള്ള വെല്ലുവിളികൾ നമുക്കറിയാം. ഒരുപക്ഷെ പേരിനും പ്രശസ്തിക്കും വേണ്ടി വഞ്ചിക്കപ്പെടാനുള്ള, അതുപോലെ സാക്ഷ്യം നഷ്ടപ്പെടുത്താനോ ഉള്ള സാധ്യതകൾ, ഒരുപാട് പരീക്ഷകളിലെ ഒരു ലോകമാണ് എന്ന് നമുക്കറിയാം. ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കാനുള്ള പരീക്ഷകൾ ഉണ്ടാകാം. സൽപ്പേരും സാക്ഷ്യവും ഒക്കെ നിലനിർത്തേണ്ടിയിരിക്കുന്നു. അവന്റെ വിനയവും ക്രിസ്തീയ സാക്ഷ്യവും എല്ലാം ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയം എന്നുള്ള ഒരുപക്ഷെ നമ്മുടെ സഭക്കാരും അയൽക്കാരെ കാണുകയുള്ളായിരിക്കും. എന്നാൽ നോഹയുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളും ഓരോ ചലനങ്ങളും പ്രതികരണവും ആളുകൾ വീക്ഷിക്കുമ്പോൾ എന്തുമാത്രം ദൈവകൃപം നോഹയ്ക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചതായിരിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, നോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന കാര്യം. എന്തിനാ നോഹയ്ക്ക് വേണ്ടി? ഇവിടെയാണ് ആ പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് നമ്മൾ ഓർക്കണം. നോ ഒളിമ്പിക്സിലേക്ക് നാം ആശംസിച്ച് പറഞ്ഞയക്കുന്ന വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രിസ്തു ശിഷ്യനാണ് എന്ന് നമ്മൾ ഓർക്കണം. അവിടെ നിൽക്കുമ്പോൾ ഒരു ഓട്ടക്കാരൻ എന്നതിൽ ഉപരി അവിടെ നിൽക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എന്നതായിരിക്കുന്ന നിൽക്കുന്നു എന്ന ദൗത്യമാണ് നോഹയ്ക്ക് ഉള്ളത് എന്ന് നമുക്ക് ഓർക്കാം. ലോകം ശ്രദ്ധിക്കുന്ന ഒരു ഒളിമ്പിനായിരിക്കുമ്പോഴും താഴ്മയും വിനയവുമുള്ള ഒരു സത്യസന്ധനായ ഒരു നീതിമാനായിരിക്കുന്ന ഒരു നല്ല മനുഷ്യനായി, ഒരു ക്രിസ്തു ശിഷ്യനായി നോഹയ്ക്ക് നിൽക്കാനായിട്ട് കഴിയണം. നോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഓട്ട മത്സരത്തിലെ ജയപരാജയങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ ആശ്രയിച്ചായിരിക്കണം എന്നില്ല. എന്നാൽ ജീവിത മത്സരത്തിലെ ആത്മീയ വിജയങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനകൾ അനിവാര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ നേട്ടങ്ങൾ കൊയ്യാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗങ്ങൾ വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. എന്നാൽ കളിക്കളത്തിലെ, എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലെ ജീവിത മത്സരത്തിലെ ആത്മീയ വിജയങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ അനിവാര്യത നമുക്ക് എല്ലാവർക്കും അറിയാം. കളിക്കളത്തിലെ മെഡലുകൾ നേടാൻ കഴിവുകൊണ്ടും പരിശീലനം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടുമെല്ലാം മനുഷ്യർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ അവിടെ വിശ്വാസം അനിവാര്യമല്ലെന്നും നമുക്കറിയാം. എന്നാൽ ജീവിത മത്സരങ്ങളിലെ ആത്മീയ മെഡലുകൾ സ്വന്തമാക്കാൻ ദൈവകൃപ കൂടാതെ ആർക്കും കഴിയുകയില്ല. നോഹയുടെ മുമ്പിൽ ഒരു വലിയ പദവിയാണ്, ഒരു വലിയ വെല്ലുവിളിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ, ക്രിസ്തുവിന്റെ സാക്ഷിയായി നിൽക്കാൻ, നമുക്കൊന്ന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ഉയരങ്ങളിൽ നിന്ന് ഒരു ദൈവ പൈതലായി നിൽക്കാൻ. ഞാനിവിടെ പറഞ്ഞത് നോഹ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ പോയി സുവിശേഷം പറയണം എന്നുള്ള വാക്കല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ നോഹയ്ക്ക് വിറ്റ്നസ് ചെയ്യാൻ കഴിയാത്തൊരു സത്യമുണ്ട്. അത് നോഹയുടെ ക്രിസ്തുവാണ്. നോഹ വിശ്വസിക്കുന്നതായിരിക്കുന്ന ആ വലിയ സന്ദേശമാണ്. വിവേകപൂർവം, ഏറ്റവും വിവേകപൂർവം ജ്ഞാനത്തോടുകൂടെ ആ ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്താൻ, അവസാനത്തോളം അത് മുറുകെ പിടിക്കാൻ നോഹയ്ക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന നോഹയുടെ കൂടെയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നല്ല പോർ, ശ്രേഷ്ഠമായ പോർ, ആ ഓട്ടം വിശ്വാസം, ദൈവവിശ്വാസം, ക്രിസ്തുവേശുവിലുള്ള മഹത്വം, സുവിശേഷത്തിന്റെ ദൈവരാജ്യത്തിൽ സന്ദേശം അവസാനത്തോളം മുറുകെ പിടിച്ച് കാത്തു സൂക്ഷിക്കാനുള്ള ആ പോരാട്ടമാണ്. നോഹയ്ക്ക് ആ പോരാട്ടം നടത്താൻ വെച്ചിരിക്കുന്ന വേദി, അരേണയാണ് ഒളിമ്പിക് സ്റ്റേഡിയം. നോഹ വിജയിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ ആശംസകൾ നിരന്തരം നോഹയോടൊപ്പം ഉണ്ടാകും. ദൈവം സഹായിക്കട്ടെ ഈ വലിയ ദൗത്യത്തിൽ വിജയം കൊയ്യാൻ, ആത്മീയമായി വിജയം കൊയ്യാൻ ദൈവം സഹായിക്കട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ ഞാൻ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. താങ്ക് യു ശ്രീ ജോസഫ് അച്ചൻ. വളരെ സമ്പന്നമായ ഒരു സന്ദേശമാണ്. പ്രത്യേകിച്ച് ഈ സായാഹ്നത്തെ അത് തികച്ചും സമ്പന്നമാക്കി തീർത്തു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ കായിക രംഗത്തിന് ഇത്രമാത്രം പ്രസക്തിയും സ്വാധീനവും ഉണ്ട് എന്ന് ചിന്തിപ്പിച്ച ഒരു കാര്യമാണത്. ഒരുപക്ഷെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കായിക മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോൾ കേട്ടപ്പോൾ തോന്നി പോവുകയാണ്. എന്തായാലും നോവയ്ക്ക് വേഗതയോടെ ഓടി ലോകത്തിന്റെ നെറുകയിലെത്താൻ മാത്രമല്ല, അതിനേക്കാൾ വലിയ സംഭാവന ലോകത്തിനോട് നൽകാൻ ദൈവം നൽകുന്ന വളരെ വിശേഷപ്പെട്ട ഒരു അവസരമായിട്ട് ഇതിരിക്കുന്നു എന്ന് നമുക്ക് ഓർക്കാം. ഈ സമയത്ത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഈ കേട്ട ചിന്തകളെയും നോവയുടെ ജീവിതത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമാണ്. ആദ്യത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ ഡോക്ടർ ജോർജ് ഇരുമ്പനെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നോവയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തെ ഏത് കാലത്തും ഉയർത്തിപ്പിടിക്കാനും കർത്താവ് തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സാക്ഷ്യം ഏത് വേദിയിലും അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാനും നോവയ്ക്ക് ഇതുവരെ കൊടുത്ത എല്ലാ കൃപയ്ക്ക് സ്തോത്രം. നോവയ്ക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. അത് ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള സ്വപ്നം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനപ്പുറമായിട്ടില്ല. കർത്താവെ, അങ്ങയുടെ നാമത്തെ ലോകവേദിയിൽ ഉയർത്തിപ്പിടിക്കണം എന്നുള്ള സ്വപ്നം നോവയ്ക്ക് അങ്ങ് കൊടുത്തതിനാണ് സ്തോത്രം. ആ വിധത്തിലുള്ള രൂപാന്തരം തൻ്റെ ആത്മീയ ജീവിതത്തിൽ തുടക്കം മുതൽ ഞങ്ങൾ കണ്ടു. കർത്താവ് നോവയെ പരിശീലിപ്പിച്ച് ഇത്ര വരെ കൊടുത്തതിനായി സ്തോത്രം. തിരുവനന്തപുരത്തെ സഭ കൽപ്പിച്ച സാക്ഷ്യം മറ്റ് പല സഭകൾക്കും പറയാനുള്ള സാക്ഷ്യമാണ്. ദൈവവചനം പഠിക്കാനും പ്രബോധിപ്പിക്കാനും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനും സ്നേഹിക്കാനും ഒക്കെ നോവയ്ക്ക് കൃപ കൊടുത്തതിനായിട്ട് തന്നെ സ്തുതിക്കുന്നു. സ്പോർട്സിലെ നോവയ്ക്ക് പ്രാപ്തി കൊടുത്തു. അത് കർത്താവിന്റെ നാമത്തെ ഉയർത്താനായിട്ടുള്ള വലിയ ഒരു അവസരമായിട്ട് നോവ കണ്ടു. എല്ലാ കാലത്തും നോവ അത് കണ്ടു. അതിനായിട്ട് തന്നെ സ്തുതിക്കുന്നു. വലിയൊരു സൗഹൃദ സംഘം നോവയുടെ കൂടെ ഉണ്ടെന്നുള്ളത് തൻ്റെ വ്യക്തിബന്ധത്തിലുള്ള തൻ്റെ കൃത്യതയുടെയും കർത്താവുമായിട്ട് നിരന്തരമായി സൂക്ഷിക്കുന്ന തൻ്റെ നല്ല ബന്ധത്തിന്റെയും തെളിവായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നോവയെ ഇഷ്ടമാണ്. നോവ ഏറ്റവും താഴ്മയോടുകൂടി തനിക്ക് കിട്ടിയിരിക്കുന്ന ദൗത്യം നിർവഹിക്കുക വഴി മറ്റനേക വിശ്വാസികൾ കേൾക്കുന്നത് അൺമ്യൂട്ടായി പോയി. തനിക്ക് കിട്ടിയിരിക്കുന്ന വലിയ അവസരം ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്താൻ സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തന്റെ ടീം അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടീമിനെയും ഒരുമിച്ച് നിർത്താനും നോഹയുടെ സ്വാധീനത്താൽ അവരും കർത്താവെ ഉത്സാഹിതരായിട്ട് ഒരു ടീമായിട്ട് ഇന്ത്യക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി അഭിമാനം ഉയർത്താനും സഹായിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് അതിശയങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്രതീക്ഷിത രംഗങ്ങളിൽ നിന്ന് കയറി വന്ന് ഉന്നത സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ള അനേകരെ കുറിച്ച് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. കർത്താവിന് അതിശയം പ്രവർത്തിക്കണമേ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ആ മെഡൽ പട്ടികയിൽ സ്ഥാനം നേടാനായിട്ട് നോവയ്ക്ക് അവസരം ഉണ്ടാകണം. നോവയുടെ ടീമിന് അവസരം ഉണ്ടാകണം. ഇന്ത്യക്ക് അങ്ങനെ അത്ലറ്റിക്സില് ഒരു സ്വർണം നേടാൻ കർത്താവെ അങ്ങ് ഈ പ്രിയ ടീമിനെ ഉപയോഗിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അത് മുഖാന്തരം ഒന്നാമതായിട്ട് ആഗ്രഹിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനത്തെക്കാൾ അപ്പുറമായിട്ട് കർത്താവിന്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള അവസരമാണെങ്കിൽ അത് തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരെ പ്രത്യേകം സംരക്ഷിക്കണം. ഇഞ്ചുറീസ് ഇല്ലാതെ സൂക്ഷിക്കണം. രോഗങ്ങളില്ലാതെ സൂക്ഷിക്കണം. യാത്രയിൽ സുരക്ഷിതത്വം കൽപ്പിക്കണം. അവിടെ ചെന്നാലും കർത്താവെ പ്രത്യേകമായിട്ടുള്ള അന്തരീക്ഷത്തിനോട് അഡ്ജസ്റ്റഡ് ആകാൻ സഹായിക്കണം. എല്ലാ സപ്പോർട്ടും കിട്ടണം. എല്ലാ നിലയിലും കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെയും പ്രിയ നോവയ്ക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാനും കർത്താവെ അങ്ങയുടെ നാമത്തിനെ അത് മുഖാന്തരം ആയിരം മഹത്വം ഉണ്ടാകാൻ ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു മൂലമുള്ള പ്രാർത്ഥന സ്വീകരിക്കുമാറാകണമേ. ഇത് നമുക്ക് നോവയുടെ മാതാപിതാക്കളിൽ നിന്ന് ശ്രദ്ധിക്കാനുള്ള സമയമാണ്. ആദ്യം നോവയുടെ പിതാവിന്റെ വാക്കുകൾക്ക് ചെവി ഓർക്കാം. വെറും പിതാവല്ല, അഭിമാനിയായ പിതാവ്, ദ പ്രൗഡ് ഫാദർ ഓഫ് നോവ. ശ്രീ ടോമിച്ചനെ ക്ഷണിക്കുന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ. നോഹയുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയൊരു അവസരം നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സകല മഹത്വവും. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ഈ ലോകത്തിൽ ഏറ്റവും വിജയിച്ച ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പൗലോസ് തന്റെ ജീവിത വിജയത്തെ, ഈ ജീവിതത്തിന്റെ അവസാനം അതിനെ സമ്മറൈസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഒരു സ്പോർട്സ് അനാലജിയാണ്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു എന്നാണ്. ധാരാളം തരത്തിലുള്ള ഫിഗേഴ്സ് ഉപയോഗിക്കാം, എന്നാൽ സ്പോർട്സിന്റെ അനാലജിയാണ് പൗലോസ് ഉപയോഗിച്ചതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കമന്ററിയിൽ വായിച്ചത്, ഒരു കമന്റേറ്റർ പറഞ്ഞത് പൗലോസ് ഈ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഈ ധാരാളം ഫിഗേഴ്സ് ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഒരു കമന്റേറ്റർ, ആരാ ഞാൻ ഓർക്കുന്നില്ല, പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഏതായാലും ഈ ഇങ്ങനെ ഒരു വലിയ വിജയം ദൈവം അവർ നൽകുവാനായിട്ട് സാധിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ അവനെ കുറിച്ച് അഭിമാനിയായ പിതാവ് എന്ന് പറഞ്ഞ അവനെ കുറിച്ച് അഭിമാനിക്കുന്നത് ഒന്നാമതായിട്ട് ഞാൻ അവനോട് പറയുമായിരുന്നു, വിജയത്തിലും പരാജയത്തിലും ഒക്കെ ദൈവത്തോടു കൂടെ അതിനെ നേരിടണം, നിലനിൽക്കണമെന്ന്. നമുക്കറിയാം സ്പോർട്സ് ക്യാമ്പ് ധാരാളം അപ്സ് ആൻഡ് ഡൗൺസ് വരും. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും അവരെപ്പോൾ തന്നെ വിളിക്കും. അപ്പൊ കർത്താവിനോട് കൂടെ അതിനെ അഭിമുഖീകരിക്കണം എന്ന് പറയുമായിരുന്നു. അവൻ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു എന്ന് എനിക്കറിയാം. രണ്ടാമതായിട്ട് എനിക്ക് അവനെ കുറിച്ച് വളരെ സന്തോഷം തോന്നിയിട്ടുള്ളത്, എവിടെ പോയാലും ദൈവസഭ ദൈവമക്കളോടുകൂടെ ആയിരിക്കുകയും ദൈവസഭയിൽ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കാനും അവൻ ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ കേരളത്തില് ആണെങ്കിലും കേരളത്തിന്റെ പുറത്ത് പാട്ടിയാലയിലോ അല്ലെങ്കിൽ എവിടെ പോയാലും, അതുപോലെ തന്നെ പുറത്തു പോകുമ്പോൾ തുർക്കിയിൽ പോയിട്ട് അവന് ഒരു നല്ലൊരു സഭ കണ്ടുപിടിച്ചു. അവിടെ ചില മാസങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വലിയ പ്രോത്സാഹനമായിരുന്നു, അവനും വളരെ പ്രോത്സാഹനമായിരുന്നു. ചെക്കോസ്ലോവേക്കിയയിൽ പോയപ്പോൾ അവിടെയും അവന് സഭ കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അതെനിക്ക് വളരെ അവനെ കുറിച്ച് വളരെ സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. അവനിങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുവാനായിട്ട് കാരണം സഹോദരൻ എബ്രഹാം തോമസ് ആണ്. ബ്രദറിനോട് പറഞ്ഞിരുന്നത് നോഹയോട്, അങ്ങനെ ഒളിമ്പിക്സിൽ പോയി ഒരു പ്രൈസ് വിൻ ചെയ്ത് അവിടെ നിന്നുകൊണ്ട് കർത്താവിനെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് അവന് സാധിക്കും, അവനോട് അങ്ങനെ പറയണമെന്ന് ബ്രദറിനോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഓർക്കുന്നു. ഞാനത് അവനോട് ഷെയർ ചെയ്തു. അങ്ങനെയാണ് അവനിലെ ഒളിമ്പിക്സ് എന്നുള്ളൊരു സ്വപ്നം ആദ്യമായിട്ട് മുട്ടിടുവാനായിട്ട് കാരണമായി തീർന്നത്. ബ്രദർ അന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വിജയത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ കർത്താവിനെ നാമം മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം അവനെ ഇടവരുത്തട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കുടുംബമായിട്ട് എല്ലാവരും അതിന് ആഗ്രഹിക്കുന്നു. ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു എന്ന തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൃപ എന്ന് ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ദൈവനാമത്തിന്റെ മഹത്വവും ദൈവജനത്തിന്റെ അനുഗ്രഹവുമായി ഈ കാര്യം തീരട്ടെ എന്ന്, അതിന് ദൈവം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ബ്രദർ പ്രൊഫസർ. ഇനി നമുക്ക് നോവയുടെ പ്രചോദനമായി മാറിയ മാതാവിൽ നിന്ന്, ശ്രീമതി ആലിസിലിൽ നിന്ന് ചില വാക്കുകൾ ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കാൻ ഇങ്ങനെ ഒരു അവസരം തന്ന ഏക ദൈവത്തിന് നന്ദി പറയുന്നു. നോക്കി ചെറുപ്പത്തിൽ തന്നെ സ്പോർട്സിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സ്പോർട്സ് ഫീൽഡ് ആയതുകൊണ്ട് അവനെ ഇന്നാലാവോളം സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവശ്യമാകുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ അവന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനും ഒക്കെ, അതുപോലെ ഈ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെ എനിക്ക് ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. പിന്നെ ഇവന് ഞാനിപ്പോൾ ഓർക്കുന്നു, ഇവന് ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു ആദ്യമൊക്കെ പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇവന് ഹോസ്റ്റലിലേക്ക്, സ്പോർട്സ് ഹോസ്റ്റലിലേക്ക് അഡ്മിഷൻ കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് വലിയ പേടിയിരുന്നു അവനെ വിടാനായിട്ട് ഹോസ്റ്റലിലേക്ക്. കാരണം അവനൊരു ശ്രദ്ധയില്ലാത്ത ഒരു കൊച്ചിനെ പോലെ അന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തെറ്റിപ്പോവോ എന്നൊക്കെ വലിയ ഭയമായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം വെച്ചാൽ, അവന് ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ മുതൽ അവൻ ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. അപ്പൊ അവനും പേടിയായിരുന്നു, തോന്നുന്നു ഞാൻ തെറ്റിപ്പോന്നൊരു ഭയം ഹൃദയത്തിൽ ഉണ്ടായിരുന്നായിരിക്കാം. അവന് ആദ്യ കാലങ്ങളിലൊക്കെ രാവിലെ ഇങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും പ്രാർത്ഥിക്കാനൊക്കെ ഉത്സാഹിപ്പിക്കുകയായിരുന്നു. പിന്നെ പിന്നെ അവൻ തന്നെ അത് അവന് പേടിയായതുകൊണ്ട് അങ്ങനെ ഭയം ഉണ്ടായിരുന്നെന്നും അവൻ ദൈവത്തോട് കൂടുതൽ അന്ന് മുതൽ അടുക്കാൻ തുടങ്ങി. അതുവരെ ഞങ്ങളുടെ നിർബന്ധത്തിന് ബൈബിൾ വായിക്കും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നോവ അതിനുശേഷം കൂടുതൽ ദൈവത്തോട് അടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിൽ ആശ്രയിക്കാനൊക്കെ അന്ന് മുതൽ അങ്ങനെ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷവും ദൈവത്തോട് കൂടെ നടക്കണം, എപ്പോഴും വിശുദ്ധി സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശം കൊടുക്കാറുണ്ട്. അതൊക്കെ അവൻ ചെല്ലുമ്പോൾ ഏതായാലും അവൻ പല സ്ഥലങ്ങളിൽ മാറി മാറി പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലും അതുപോലെ പട്ടിയാലയിലും അവിടെയും ഉണ്ട് അവനൊരു കൂട്ടായ്മ ഉണ്ട്. പിന്നെ തിരുവനന്തപുരം സഭക്കാരുമായിട്ട് നല്ല ബന്ധമൊക്കെ, കോഴിക്കോട്, ബാംഗ്ലൂർ ചർച്ച്, ഇതൊക്കെ അവന് ആയിരിക്കുന്ന സമയത്തൊക്കെ അവൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ അവൻ ദൈവത്തോടു കൂടെ വൃത്തത്തോടെ നടക്കുവാൻ അവൻ ദൈവം സഹായിച്ചു. ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി അവന് ഇതൊക്കെയും ലഭിച്ചത് ദൈവമക്കളുടെയും ഒക്കെ പ്രാർത്ഥനയാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ദൈവം നൽകിയതാണ് ഇനി ഈ വിജയങ്ങളൊക്കെയെന്ന് ഞങ്ങൾക്കും ബോധ്യമുണ്ട്. അതാവില്ല അവനും ബോധ്യമുണ്ട്. ഇനിയും അവന് ആത്മീയമായിട്ടും ദൈവത്തോടു കൂടെ നടക്കുവാനും അതുപോലെ ഈ സ്പോർട്സിലും വലിയ വിജയം ലഭിക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ഈ സമയത്ത് ചെയ്യുകയാണ്. ഇങ്ങനെ ദൈവം ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനെ ഇത്രയും വലിയ വിജയത്തിന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് അവസരം തന്ന് അതിന് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇതിന്റെ സംഘാടകരോടും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും വളരെ ഞങ്ങൾക്ക് വളരെ ഉത്സാഹവും പ്രചോദനവും നൽകിയ വാക്കുകളാണ് മാതാപിതാക്കളിൽ നിന്ന് കേട്ടത്. ടോമിസോരൻ വീഡിയോ ഓഫാക്കിയോ? ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരെ എല്ലാവരും ഒന്ന് കാണിക്കാമോ? ടോമിസോരൻ കേൾക്കാമല്ലോ? ആ, നിങ്ങൾ എല്ലാവരെയും ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും ഉണ്ടോ അവിടെ? ഇവരെ എല്ലാവരെയും കണ്ട് കഴിയുമ്പോൾ പ്രിയ AP ജോസഫ് സഹോദരൻ ചുരുങ്ങിയ വാക്കുകളിലെ ആശംസകളും അതിനുശേഷം ഈ കുടുംബത്തെ ഓർത്തും നോവയെ ഓർത്തും പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്ക് ഇവരെ എല്ലാവരും ഒന്ന് കാണാം. അതിനുശേഷം പ്രിയ AP ജോസഫ് സഹോദരൻ ആശംസകൾ അർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓക്കെ, എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിന് വളരെ സന്തോഷം. നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിന്. അപ്പൊ നോവയുടെ മാതാപിതാക്കളും കൂടപ്പിറപ്പുകളും അങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷം. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ശബ്ദം കുറവാണ് ബ്രദറിന്റെ ശബ്ദം. ബ്രദറിന്റെ ശബ്ദം ഒട്ടും കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ല. ഇല്ല ബ്രദറെ, കേൾക്കുന്നില്ല. ഓ ഓ ഓ, ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ഇപ്പൊ ശരിയായോ? ആ ശരി. ഓ ക്ഷമിക്കണം, ഇതിന്റെ ഒരു സെറ്റിങ്സിൽ ഞാൻ എന്തോ ചെയ്യേണ്ടത് ചെയ്യാതെ പോയത് കൊണ്ടാണ്. നിങ്ങളെ എല്ലാവരെയും പോലെ ഞാനും വളരെ സന്തോഷമായിട്ടാണ്, എന്ന് മാത്രമല്ല അഭിമാനത്തോടു കൂടിയാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇതുവരെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ പഴയകാല ചരിത്രത്തിൻ്റെ ഭാഗവും ഇപ്പോൾ നടക്കുന്ന ഒളിമ്പിക്സ് നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആരോ ഒക്കെ ചെയ്യുന്ന മറ്റു കാര്യങ്ങളും ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഇന്നു മുതൽ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം കാര്യമായി തീർന്നു. അങ്ങനെ സംഭവിക്കുവാൻ ദൈവം അനുവദിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു. നോഹയെ ദൈവം അതിനുപയോഗിച്ചതിന് ഞാൻ എല്ലാവർക്കും വേണ്ടി അതിൽ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. കായിക മേഖലയെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എന്ന് പറയാം, എല്ലാവർക്കും സംസാരിക്കാൻ അവസരമില്ലല്ലോ, ആശംസകൾ പ്രിയ നോഹയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് എന്ന പദം ബൈബിളിൽ നിന്ന് നമുക്ക് അറിയുന്നതാണ്. ശാരീരിക അഭ്യാസം കൊണ്ട് ശാരീരികമായ പ്രയോജനമുണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റു പ്രയോജനങ്ങളുമുണ്ട് എന്ന് നാം കാണുകയുണ്ടായി. അപ്പോൾ അത് രണ്ട് തരത്തിലാണ് തെറ്റിപ്പോകാറുള്ളത്. ഒന്ന്, അത് ഒരു പ്രയോജനവുമില്ല എന്ന് കരുതി പോകാനുള്ള, പ്രത്യേകിച്ചും ആത്മീയതയിൽ താല്പര്യമുള്ള നമുക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. വേറൊരു സാധ്യത അത് തന്നെയാണ് എല്ലാം എന്ന് വിചാരിച്ചു പോകുന്നതാണ്. ഈ സ്പോർട്സിലൊക്കെ വിജയിക്കുന്ന ആളുകൾ അതിന് അമിത പ്രാധാന്യം കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാനായി ഡ്രഗ്സും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്പോർട്സ് മേഖലയിൽ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ മലീമത്സമായ ആ ഒരു മേഖലയിൽ ദൈവമക്കളൊക്കെ പ്രവേശിക്കുവാൻ സാധിക്കുന്നു. വെറും പ്രവേശനമല്ല, നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ് എന്ന് ഞാൻ ഓർക്കട്ടെ. അതുപോലെ 1 Corinthians 10:31 ഒരു വിശ്വാസികളായ വ്യക്തി എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ന് പറഞ്ഞാൽ പിന്നെ കളിച്ചാലും എന്നൊക്കെ അതിൽ വരുമല്ലോ, അനുവദനീയമായ ഏത് ക്രിയ ചെയ്താലും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യട്ടെ എന്നാണ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നോഹയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക? കുറേ നോഹ ചെയ്തു കഴിഞ്ഞു. നോഹ ഇന്ന് വിശ്വാസികളുടെ വിശ്വാസ ലോകത്തിൽ അറിയപ്പെടുന്നത്, ഇനിയും കൂടുതൽ അറിയപ്പെടും. ഒരു വിശ്വാസിയായ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആള് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ വിജയിച്ചുള്ള ആൾ എന്നുള്ള നിലയിൽ ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നോഹ ചെയ്തു കഴിഞ്ഞു, ഇനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. നല്ല സാക്ഷ്യം നിലനിർത്തി ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. എങ്കിലും ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇന്ന് ലോകത്തിൽ കല, സാഹിത്യം, കായികം എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ കാണുന്ന ഒരു ഒരു വ്യത്യാസം, ഒരു ദാരിദ്ര്യം എന്ന് ഞാൻ പറയട്ടെ, അവിടെ ഒന്നും ദൈവം ഇല്ലെന്നുള്ളതാണ്. ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ദൈവമുണ്ട്, ദൈവം വളരെ ഉണ്ട്. ദൈവത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. നോഹയെപ്പോലെ ഓടുന്ന ആളുകൾക്ക് ഓടുവാൻ എന്തു വേണം? നല്ല മസിലുകൾ വേണം, മസിലുകളെ പിടിപ്പിക്കാൻ എല്ല് വേണം, അതിലെ കൂടി ചലിപ്പിക്കുന്ന നെർവ് വേണം, അതിനെ നിയന്ത്രിക്കുന്ന ബ്രെയിൻ വേണം, അതിനെല്ലാം നിയന്ത്രിക്കുന്ന മനസ്സ് വേണം, എന്തെല്ലാം വേണം. ഇതൊക്കെ ആരുണ്ടാക്കി, ആര് കൊടുത്തതാ? പ്രിയ നോഹ കഷ്ടപ്പെട്ട് അതിനൊക്കെ വികസിപ്പിച്ചെടുത്തേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ദൈവം എന്നുള്ളൊരു വാക്ക് പറയാൻ, യേശു കർത്താവ് എന്നുള്ളൊരു വാക്ക് പറയാൻ മടിക്കുന്നവരാണ് കായിക, കലാ, സാഹിത്യ രംഗങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്നവർ. ആ കുറവ് നമുക്ക് തീർക്കാൻ നോഹയിൽ കൂടെ നമുക്ക് ഒരവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഓർത്തതാണ്. പണ്ട് കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഒരു വലിയ അപകടമുണ്ടായി. വാഹന അപകടമോ മറ്റോ ആണ്. അതുണ്ടായിട്ട് അവർ തമിഴിൽ വാർത്ത പറഞ്ഞപ്പോൾ ഞാനത് അർത്ഥം മനസ്സിലാക്കി. എന്താണ്? ദൈവസഹായത്താൽ ആളപായം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് അത്ഭുതമായി തോന്നി. റേഡിയോയിലൊക്കെ കേൾക്കാത്ത, ആകാശവാണിയിലും ഒക്കെ കേൾക്കാത്ത വാക്കുകളാണ്. എന്നാൽ ദൈവത്തെ എപ്പോഴും ഓർത്ത് ദൈവത്തിന് മഹത്വപ്പെടുത്തുവാൻ ഒരവസരം ദൈവം നൽകിയിരിക്കുകയാണ് എന്നുള്ളത് ഓർക്കുന്നു. ഇതൊക്കെ ദൈവവുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ഒരുപാട് ബന്ധമുണ്ട്. വേദശാസ്ത്രികൾ അവര് നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണെന്ന് പറയും. പക്ഷെ അതുപോലെ തന്നെ കോമൺ ഗ്രേസ്, പൊതുവിലുള്ള കൃപ എന്ന് പറയുന്ന അധികം ആളുകൾക്ക് ഒരുപക്ഷെ പരിചയമില്ലാത്ത ഒരു കാര്യമാണ് കോമൺ ഗ്രേസ്. കോമൺ ഗ്രേസ് എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എല്ലാ മേഖലയിലും എപ്പോഴും ദൈവം കൊടുക്കുന്ന, കനിവ് തോന്നി കൊടുക്കുന്ന ആ ഗ്രേസ് ആണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്, അതുകൊണ്ടാണ് ഓടുന്നത്, അതുകൊണ്ടാണ് പാടുന്നത്, അതുകൊണ്ടാണ് ആടുന്നത്. കോമൺ ഗ്രേസ് ആണ്, ദൈവത്തെയാണ്. ഇതിൽ ഓടുന്ന ഒരു വ്യക്തിയിൽ കാണാൻ കണ്ണുള്ളവർ ദൈവത്തെയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായും വളരെ സന്തോഷത്തോടുകൂടെ, വളരെ അഭിമാനത്തോടു കൂടെയാണ് നോഹയുടെ പിന്നിൽ ഞങ്ങൾ നിൽക്കുന്നത്. നോഹയുമായി ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടും എന്നുള്ളതിന് സംശയമില്ല. യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും തനിക്കുണ്ടാകാതെ വിജയം ലഭിക്കട്ടെ. കാരണം നോഹയ്ക്ക് ലഭിക്കുന്ന വിജയം ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായിരിക്കും, വളരെ പ്രത്യേകമായ രീതിയിൽ. അങ്ങനെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സൃഷ്ടാവായ ദൈവമേ, സർവശക്തനായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആയുസ്സിനും ആരോഗ്യത്തിനും ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. വിശ്വ തലത്തിൽ നടക്കുന്ന ഒരു കായിക പരിപാടിയിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട നോഹയെ പ്രാർത്ഥിച്ചയക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഭാഗ്യം തന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ നോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ ഒളിമ്പിക്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലത്ത് തടസ്സം കൂടാതെ നന്നായി നടക്കുവാൻ കർത്താവ് ധാരാളമായ കൃപ അരുളണം എന്ന് അപേക്ഷിക്കുന്നു. തുടർന്ന ദിവസങ്ങളിൽ തൻ്റെ നോഹയുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും പ്രാണനെയും ഒക്കെ അവിടുന്ന് പ്രത്യേകമായി കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള ഒരുക്കങ്ങൾ ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദീർഘമായ യാത്രയിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ കർത്താവേ. കർത്താവെ, ദൂതന്മാരുടെ കാവൽ നൽകി ഓരോ സമയത്തും അവിടുന്ന് സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആ ഇവൻ്റ് വരുമ്പോൾ അതിൽ കർത്താവെ യാതൊരു പ്രയാസവും കൂടാതെ വിജയകരമായ രീതിയിൽ അതിൽ പങ്കെടുത്ത് ടീമിനെ വിജയിപ്പിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഇടയാക്കുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നോഹയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. സ്വർഗ ദൂതന്മാർ, ദൈവദൂതന്മാർ തന്നോട് കൂടെ എപ്പോഴും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ ഇരുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിനക്ക് വേണ്ടി ഓടുവാൻ, നിന്റെ മഹത്വത്തിനു വേണ്ടി സൃഷ്ടാവായ ദൈവത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ മഹത്വത്തിനു വേണ്ടി എല്ലാം ചെയ്യുവാൻ കർത്താവെ നീ സഹായിക്കണമേ. അങ്ങനെ കർത്താവെ, നിന്നെ ഉയർത്തുവാനുള്ള അവസരങ്ങൾ അനേകമായി നീ നോഹയ്ക്ക് കൊടുക്കണമേ എന്നും ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സന്തോഷിക്കുന്നു, എല്ലാ മഹത്വവും നിനക്ക് തരുന്നു. നോഹയെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, രക്ഷകനും ദൈവപുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ബ്രദർ. ഇനി നമുക്ക് നോവയുടെ അടുത്ത സുഹൃത്തായ ഹഡ്സൺ നോവയെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ വളരെ ചുരുക്കം വാക്കുകളിൽ പങ്കുവയ്ക്കും. ഹഡ്സൺ പ്ലീസ്. നിങ്ങളെല്ലാവരും പറഞ്ഞ നോവ ഈയൊരു കുസൃതി പയ്യൻ തന്നെയല്ലേ? നോവനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോവ മറ്റു പല കഴിവുകൾ പ്രത്യേകിച്ച് പാർട്ടി മേഖലയിൽ ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു വലിയ കാര്യം, ഒരു ചില സംഗീത ആൽബങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാനലിന്റെ ഒരു മുൻനിരയിൽ നിന്ന ഒരാളാണ് നോവ. ആ ഒരു കാര്യത്തിൽ നോവയ്ക്ക് വലിയൊരു പങ്കുവയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കോടഞ്ചേരി ക്യാമ്പ്, ജനറൽ ക്യാമ്പ് തുടങ്ങിയ വലിയ വേദികളിൽ സാത്താൻ ഒരു സൂത്രക്കാരൻ തുടങ്ങിയ പാട്ടുകൾ ആക്ഷൻ സോങ് ആയിട്ട് അവതരിപ്പിക്കാനും നോവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കഴിവുകളുള്ള ഒരു വ്യക്തിയാണ് നോവ. നോവയ്ക്ക് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന, നോവയെ കുറിച്ചല്ല, 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരോടും ഫുൾ A+ വാങ്ങണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് ഓട്ടം കഴിയുമ്പോൾ ഞാൻ നല്ല പോർ പൊരുതു, എൻ്റെ ഓട്ടം തികച്ചു എന്ന് പറയാൻ നോവയ്ക്ക് സാധിക്കട്ടെ. നോവയുടെ മാക്സിമം എഫേർട്ട് അവിടെ എടുക്കാൻ നോവയ്ക്ക് സാധിക്കട്ടെ. ദൈവം അതിനായിട്ട് നോവയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു ഹഡ്സൺ. ഇത് നമുക്ക് കൂടിത്തോട് സഭയ്ക്ക് ഒരു അവസരം കൊടുക്കാം. കാരണം അവരാണ് നോവയുടെ സ്വന്തം സഭ എന്ന് പറഞ്ഞ അഭിമാനത്തോടെ നോവയെ കരുതുകയും പ്രാർത്ഥിക്കുകയും അയക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പൂഴത്തോട് സഭയിൽ നിന്ന് പ്രിയ തങ്കച്ചൻ സോമാനും ചില വാക്കുകൾ സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോവയ്ക്ക് അനുമോദനങ്ങൾ അറിയിക്കുവാനും നോവയെ പ്രാർത്ഥിച്ച് അയക്കുവാനുമായിട്ട് കൂടിയിരിക്കുന്ന ഈ മീറ്റിങ്ങില് പൂഴത്തോട് സഭ വളരെ സന്തോഷത്തോടെയും അതിലേറെ ആവേശത്തോടെയുമാണ് വന്ന് ചേർന്നിരിക്കുന്ന. പൂഴത്തോട് സഭയിൽ എല്ലാവരും ആ നിലയിലാണ് ഇന്ന് ഈ മീറ്റിങ്ങിലുള്ളത്. ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ടോക്കിയോ ഒളിമ്പിക്സില് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റിലേയില് ഇന്ത്യക്ക് അഭിമാനമായ നേട്ടം ഉണ്ടാക്കി തരുവാൻ തക്കവിധം പൂഴ്ത്തോട് സഭയുടെ സഭാ കുടുംബത്തിലെ ഒരംഗമായിരിക്കുന്ന നോവ, ഞങ്ങളുടെ പ്രിയമുത്തായിരിക്കുന്ന നോവ തിളങ്ങുന്ന നക്ഷത്രമായി നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും പ്രധാന കാര്യമായിട്ടിരിക്കുന്നു. ഇത് നാം എല്ലാവരുടെയും സന്തോഷത്തിന്റെ കാരണമാണ്. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഇത് ഞങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും കാര്യമാണ് എന്ന് ഞാൻ ഈ സമയം പ്രത്യേകമായിട്ട് പറയുകയാണ്. നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഈ നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നോവയെ സംബന്ധിച്ച് നോവയുടെ കഠിനമായ അധ്വാനത്തിന്റെ ആ ഒരു ഓർമ്മ എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ട് ഉണ്ട്. ഒരിക്കലെ നോവയെ ചില വർഷങ്ങൾക്ക് മുമ്പ് സായിയിലെ നോവ അവിടെ പരിശീലനത്തിലായിരുന്ന സമയത്ത് നോവയെ കാണുവാനായിട്ട് ഒരിക്കലെ എനിക്ക് ഇടവന്നു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ നോവയെ ഞാൻ കാണുന്നത് ഗ്രൗണ്ടില് രണ്ട് കൈകൊണ്ടും വയറ് അമർത്തി പിടിച്ച് കുനിഞ്ഞിരുന്ന് വല്ലാതെ ഞരങ്ങുന്ന നോവയാണ്. അവന്റെ പരിശീലകൻ അവനോട് ചേർന്ന് അവന്റെ അടുത്തുണ്ട്. കാര്യം അന്വേഷിച്ചപ്പോൾ കഠിനമായ പരിശീലനത്തിന്റെ ഫലമായിട്ട് ആ വയറിലെ മസിൽസ് അങ്ങനെ വളരെ ടൈറ്റായിട്ട് അതിന്റെ മസിൽസുകളെ ചിലത് പൊട്ടുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമാണ് ഈ വേദനയും പ്രയാസവും എന്ന് പറയുകയും നോവയെ പെട്ടെന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് സംഭവം ഞാൻ ഓർക്കുന്നു. പിന്നീട് നോവ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം, തൻ്റെ പരിശീലന കാലത്ത് അനേക പ്രാവശ്യം ഇങ്ങനെ പല സമയത്തും കാലിലെ മസിൽസും അതുപോലെ വയറിന്റെ മസിൽസും ഒക്കെ ഇങ്ങനെ വലിഞ്ഞ് മുറുകി സെഞ്ചുറി ഉണ്ടാകുവാനായിട്ട് ഇടവരികയും വളരെ ഏറെ വേദന അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. ചില ദിവസത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും പരിശീലനത്തിനിറങ്ങുകയും അങ്ങനെ കഠിനമായ വേദന അനുഭവിച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുകയുമാണ് നോവ ചെയ്തത്. അതിരാവിലെയുള്ള മഴയും മഞ്ഞും തണുപ്പും ഒന്നും വകവെക്കാതെ, പലപ്പോഴും ഇത്തരത്തിലുണ്ടാകുന്ന വേദനകളെ വകവെക്കാതെ കഠിനമായി പ്രയത്നിച്ച് ഇന്ന് നോവ വളരെ ഉയരത്തില് എത്തിയിരിക്കുന്നു. നോവയെ അതോർത്ത് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നോവയെ എനിക്ക് ഏറെ പരിചയമുണ്ട്. നോവയെ ഞാൻ അടുത്തറിയുമ്പോഴൊക്കെ നോവയില് ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യം, വളരെ വിനയ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് നോവ എന്ന് എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൃഢവിശ്വാസവും ദൈവത്തിലുള്ള വലിയ ആശ്രയവും നോവയില് എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് നാം അനേക സാക്ഷ്യത്തിലൂടെ തന്നെ കേട്ടു. തൻ്റെ വിശ്വാസത്തിന്റെയും ദൈവത്തിലുള്ള ആശ്രയത്തിന്റെയും ഒരു തിളക്കമാണ് തന്നിൽ കണ്ട വിനയം എന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഏതൊരു കായിക താരവും സ്വപ്നം കാണുന്ന ആ ഏറ്റവും ഉയരത്തിലേക്ക് എത്തുവാനായിട്ട് തൻ്റെ വലിയ പ്രയത്നത്തിലൂടെ കഠിനാധ്വാനത്തിലൂടെ സാധിച്ച നോവയെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെ ഉയരത്തിലേക്ക് എത്തുവാൻ താൻ ചെയ്തതായിട്ടുള്ള പ്രയത്നത്തോടൊപ്പം ദൈവത്തിൽ ഏറെ ആശ്രയിക്കുകയും ദൈവകൃപ പ്രാപിച്ച് അത് സാധ്യമാക്കുകയും ചെയ്ത നോവയ്ക്ക് എൻ്റെയും പൂഴ്ത്തോട് സഭയുടെയും എല്ലാവിധ ആയിരമായിരം സ്നേഹ ആശംസകള്, അനുമോദനങ്ങള് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ അതുപോലെ ഈ ധാരാളമായി നോവയ്ക്ക് മേൽ ദൈവത്തിന്റെ കൃപ ചൊരിഞ്ഞ ദൈവം നോവയെ എല്ലാ അപകടത്തിൽ നിന്നും വിടുവിച്ച് സൂക്ഷിച്ച് ബലപ്പെടുത്തി ഇത്രത്തോളം എത്തിച്ചു. ദൈവം ആ നിലയിൽ നോവയെ അനേകമായിട്ട് അനുഗ്രഹിച്ചു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയുവാനായി കഴിയും. നോവയെ പ്രകാരം അനുഗ്രഹിച്ച് വളർത്തിയ ദൈവത്തോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദിയും പ്രാർത്ഥനയും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നോവയ്ക്ക് എല്ലാവിധ ഉത്സാഹവും എല്ലാവിധ സപ്പോർട്ടും നൽകിയ നോവയുടെ കുടുംബത്തിലെ, നോവയുടെ മാതാപിതാക്കളായിരിക്കുന്ന ടോമിച്ചൻ സഹോദരനോടും ആലിസ് ചേച്ചിക്കും, ടോമിച്ചൻ സഹോദരനും ആലിസ് ചേച്ചിക്കുമുള്ള ഞങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന അഭിനന്ദനവും അനുമോദനവും അറിയിക്കുന്നു, അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ നോവയുടെ സഹോദരങ്ങളെ ഈ സമയം പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. പൂഴ്ത്തോട് സഭയുടെ എൻ്റെ എല്ലാവിധ വിജയ ആശംസകളും ഈ സമയം ഞാൻ അറിയിക്കട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കും. താങ്ക് യു ബ്രദർ തങ്കച്ചൻ. ഇനി നമുക്ക് നോവ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ ഇടയിൽ വളരെ നല്ല ഒരു പ്രോത്സാഹനവും നല്ല ഒരു ആവേശവുമായിട്ട് നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ യുവാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഡാനിയൽ നോവയെ കുറിച്ച് ചില വാക്കുകൾ സംസാരിക്കും. നോഹയുടെ പേര് എന്നും ഒരു അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്, അല്ലെങ്കിൽ പറയുന്ന ഒരു പേരാണ് നോഹയുടെ പേര്. നമ്മുടെ സുഹൃത്ത് വലയങ്ങളിൽ തന്നെ ഏറ്റവും ഉയരങ്ങളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരാളുടെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു അഭിമാനം തന്നെയാണ്. നോഹയുടെ ആശംസ പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ നോഹയിൽ നിന്ന് എത്തി നിൽക്കുന്ന ഈ ഉയരത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അവന്റെ അച്ചീവ്മെന്റ്സിലുള്ള ഞങ്ങളുടെ സന്തോഷം അറിയിക്കാനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇത്രയും ഒരുപാട് കായിക ലോകത്തുള്ള ഒരുപാട് പേര് ശ്രമിച്ച് പാതിവണിയിൽ വീണു പോയിട്ടുള്ള ഒരു ഓട്ടത്തിന്റെ ഏറ്റവും ഫിനിഷിംഗ് പോയിന്റിലാണ് നോഹ എത്തി നിൽക്കുന്നതെന്ന് എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒരുപാട് കായിക താരങ്ങളുടെ സ്വപ്നമാണ്. അങ്ങനെ ഒരു സ്വപ്നത്തിലോട്ട് എത്തിച്ചേരുവാനായിട്ട് ദൈവം നിന്നെ സഹായിച്ചു. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു സ്റ്റേഡിയത്തിൽ 400 മീറ്റർ ഒന്ന് ട്രാക്കിൽ ഓടി നോക്കിയപ്പോഴാണ് ഇതിന് വേണ്ട എഫേർട്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം കഠിനമാണ് ഇവന്റെ ഈ ഐറ്റം എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അന്ന് നോഹയോടുള്ള ബഹുമാനവും ആദരവൊക്കെ ഇരട്ടിയായി തീർന്നു. ഒരു സാധാരണക്കാരന് ഒരിക്കലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റാത്ത സ്പീഡില് 400 മീറ്റർ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് അവന്റെ കഠിനാധ്വാനത്തിന്റെ, അല്ലെങ്കിൽ നോഹ അതിനു വേണ്ടി ചെലവഴിച്ച അധ്വാനത്തിന്റെയും യൗവനത്തിന്റെയും ഒക്കെ ഒരു റിസൾട്ടാണ്. ദൈവം ഈ നീണ്ട കാലം എത്രയും നിന്നെ സഹായിച്ചു, നിന്റെ അധ്വാനത്തെ മാനിച്ചു ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും പേരാമ്പ്രയുടെയും കോഴിക്കോടിന്റെയും കേരളത്തിന്റെയും മാത്രമല്ല ഇന്ത്യയുടെ അഭിമാനമായിട്ട് ആ ത്രിവർണ്ണ പതാക ടോക്കിയോയിൽ പാറിക്കുവാനായിട്ട് ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യൂത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പ്രാർത്ഥനയും എല്ലാ സപ്പോർട്ടും അറിയിക്കുകയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മേ ഗോഡ് ബ്ലസ് യു. ഗോഡ് സ്പീഡ്. താങ്ക് യു ഡാനി. ഇനി നമുക്ക്, ഇതുവരെ നമ്മള് നോവയെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്, ഇനി നമുക്ക് നോവയുടെ സ്വന്തം വാക്കുകളിൽ നിന്ന് ചില കാര്യങ്ങൾ കേൾക്കാം. സ്വന്തം ജീവിതത്തെ കുറിച്ച്, താല്പര്യങ്ങളെ കുറിച്ച്, വീക്ഷണത്തെ കുറിച്ചൊക്കെ നോവ നമ്മളോട് ഇപ്പോൾ സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് നോവയെ ക്ഷണിക്കാം. ദേവനാ മത്തുവിടാറാകട്ടെ. ഞാൻ ആദ്യം ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്നാണ് ആ വാക്യം. ഇത് പഴയ നിയമത്തിലെ നോവയെ കുറിച്ചാണ്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം ദൈവത്തിന്റെ കരുണയും കൃപയുമാണ് എന്നെ ഇത്ര എത്തിച്ചത്. അങ്ങനെ ഒരു ഇങ്ങനെ ഇത്രയും വലിയൊരു അനുഗ്രഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് എനിക്ക് അറിയാം. എന്നാൽ ദൈവം എന്നോട് കരുണ കാണിച്ചു, ഞങ്ങളുടെ ടീമിനോട് കരുണ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഒരുപാട് പ്രതികൂലമായ സാഹചര്യമായിരുന്നു ഈ 2 വർഷം ഉണ്ടായിരുന്നത്. 2019 തൊട്ട് 2021 ഇന്ന ദിവസം വരെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലോകം തന്നെ മാറ്റിമറിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നു. അത് ഞങ്ങളെയും വളരെ മോശമായിട്ട് തന്നെ ബാധിക്കുകയുണ്ടായി. എന്നാൽ ദൈവം ഇതിലൂടെയൊക്കെ നടത്തി അവസാനം അങ്ങനെ എൻ്റെ സ്വപ്നത്തിന്റെ അരികിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ദൈവത്തിന് അല്ലാണ്ട് ഇങ്ങനെ ഞാൻ എങ്ങനെ എത്തി എന്നുള്ളത് എനിക്കെന്നൊരു ചോദ്യചിഹ്നമാണ്. അർഹിക്കാത്ത നന്മകളാണ് ദൈവം എപ്പോഴും തന്നിട്ടുള്ളത്, വിചാരിക്കാത്ത നന്മകളാണ് എന്നും ദൈവം തന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരുപാട് വേൾഡ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്. എന്നാൽ ഞങ്ങളുടെ റാങ്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു 4x400 മെൻസ് റിലേ ടീമിന്. എന്നാൽ അവിടെ ഒന്നും ഈ കൊറോണ കാരണം പോകാൻ സാധിച്ചില്ല. ടർക്കിയിൽ ഞങ്ങൾക്ക് വേൾഡ് റിലേ ഉണ്ടായിരുന്നു, പോളണ്ടിൽ വെച്ചിട്ട്, അവിടെ പോകാൻ സാധിച്ചില്ല. പിന്നെ ഞങ്ങൾക്ക് ടർക്കിയിൽ ഒരു ഇന്റർനാഷണൽ റിലേ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോകാൻ സാധിച്ചില്ല. എല്ലായിടത്തും ഫ്ലൈറ്റ് ക്യാൻസലായി. അങ്ങനെ വളരെ ഞങ്ങളുടെ മെൻസ് റിലേ ടീം ക്വാളിഫൈ ചെയ്യുമെന്ന് പോലും സംശയത്തിൽ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ വലിയ കരുണ, ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങളുടെ 16ാം റാങ്ക് 13ാം റാങ്കായി മാറുകയും ഞങ്ങൾക്ക് അങ്ങനെ ഒളിമ്പിക്സിലേക്ക് ഞങ്ങൾ അങ്ങനെ മെൻസ് റിലേ ടീം ക്വാളിഫൈ ചെയ്യുകയും ചെയ്തത്. അങ്ങനെ പിന്നെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ ഒരുപാട് ഇഞ്ചറിയിലൂടെ കടന്നുപോയൊരു വർഷമായിരുന്നു ഈ വർഷം. അങ്ങനെ ഒരു ഇഞ്ചറി വന്നു, അതിന്റെ പുറകെ മറ്റൊരു ഇഞ്ചറി വന്നു. അങ്ങനെ എന്റെ കോച്ച് അവസാനം ഈ ഒരു 4-5 ആഴ്ച മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഈ വർഷം, നീ ഒരു ലാസ്റ്റ് ഒരു വർഷം ഒന്നും ചെയ്യാതെ നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? ഞാൻ സർപ്രൈസ്ഡ് ആണെന്ന് ഞങ്ങളുടെ ഇവിടുത്തെ കോച്ച് പറഞ്ഞ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഒരു അത്ഭുതമാണ് ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ ഇഞ്ചുറി ആയി, ഞാൻ അങ്ങനെ ഹാർഡായിട്ടുള്ള പ്രാക്ടീസ് ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അത് ഇഞ്ചുറി കാരണം പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അവസാനം ദൈവം, ഞാൻ പറഞ്ഞ പോലെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ, കരുണ ലഭിച്ചു എന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇനിയും കൂടുതലായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു വേൾഡ് സ്റ്റേജ് ആണ്. ഔസേപ്പ് ഞങ്ങൾ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു പൊസിഷനിലാണ് ഇപ്പം, എല്ലാവരും അറിയുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെറിയൊരു കാര്യം പോലും ദൈവത്തിന്റെ സാക്ഷ്യത്തെ അത് ദോഷകരമായി ബാധിക്കും, ദൈവജനത്തിന്റെ സാക്ഷ്യത്തെ. അപ്പോൾ അതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ കാര്യവും ദൈവനാമഹത്വത്തിനായിട്ട് ചെയ്യുവാനും ദൈവത്തിന്റെ നാം ഉയർത്തുവാൻ വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഇത് വലിയൊരു അവസരമാണ്, ദൈവത്തെ ഉയർത്തുവാനും ദൈവത്തിന്റെ പേര് ഉയർത്തുവാനുള്ള അവസരമാണ്. അത് ഏറ്റവും നന്നായി തന്നെ അത് ചെയ്യാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അതിനൊരു മടി ഉണ്ടാവാതിരിക്കാനും ഭയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ ടീമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ 2019 ഞങ്ങള് മിക്സഡിലെ ഓടാൻ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു വേൾഡ് സ്റ്റേജിൽ ഓടാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് ഓട്ടമാണത്. പക്ഷേ ഞാൻ ഭയങ്കര തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു അത്ലറ്റ് ആയിരുന്നു ഞാൻ. കാരണം എൻ്റെ ഫസ്റ്റ് ഓട്ടമാണ്. കൂടെയുള്ളവരൊക്കെ ഏഷ്യൻ ഗെയിംസ് ഒക്കെ ഓടി മെഡൽ വന്നവര്, അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സ് ഓടിയവരൊക്കെയാണ് എൻ്റെ കൂടെ ഓടുന്നവര്. എന്നാൽ ഞാൻ ആദ്യമായിട്ടൊരു വേൾഡ് സ്റ്റേജിൽ വരികയാണ്. അപ്പം ഞാൻ ഈ അമേരിക്കയിലുള്ള അത്ലറ്റ്സിനെയും പിന്നെ ആഫ്രിക്കൻ അത്ലറ്റ്സിനെയൊക്കെ കണ്ടപ്പോൾ എന്റെ മനസ്സിലോട്ട് വന്ന ആദ്യ ചിന്ത എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് വന്ന അതേ ചിന്തയാണ്. എനിക്ക് എന്നെ തന്നെ വെട്ടിക്കിളി, അത് അങ്ങനെ ഒരു വളരെ വളരെ ചെറിയൊരു ആളായിട്ടാണ് തോന്നിയത്. എന്നാൽ അവരെയൊക്കെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആ സ്റ്റേജിൽ ഞങ്ങൾ ഫൈനലിൽ കയറുന്നത്. കെനിയ, നമീബിയ, അങ്ങനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളെയും തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളെയും അങ്ങനെ വലിയ വലിയ ടീമുകളെ തോൽപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ഫൈനലിൽ കയറുന്നത്. അപ്പോൾ അങ്ങനെ 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 നമ്മൾ ചെറുതായിരിക്കും, നമ്മൾ ബലഹീനമായിരിക്കും. ആ ദൈവത്തിന്റെ വലിയൊരു ദൈവം നമുക്ക് വിജയം സമ്മാനിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായ ഒരു സന്ദർഭമാണത്. വളരെ സന്തോഷമുണ്ടായിരുന്ന ഒരു സന്ദർഭമാണ് ഇന്ത്യൻ ടീമിനെ ഫൈനലിലേക്ക് എത്തിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ടീമിനെ ഓർത്ത് എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കാരണം അവസാന നിമിഷം വരെ മത്സരമുള്ള ഒരു ഇവന്റാണ് 400 റിലേ എന്ന് പറയുന്നത്. ഒരുപാട് അത്ലറ്റ്സ് കൂടി ഓടുന്ന ഇവന്റാണ് 4x400 റിലേ എന്ന് പറയുന്നത്. ഞങ്ങൾ അശക്തരായ മനുഷ്യരാണ്. കാരണം ഇന്ത്യക്കാർ പൊതുവെ അശക്തരാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു തട്ട് തട്ടിയാൽ ഞങ്ങൾ തെറിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഇടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും ഈ റിലേ ടീമിൽ, കാരണം കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറ്റാതെ ഞങ്ങളുടെ ടീം ശക്തരായി നിൽക്കുവാനും അത് ദൈവത്തിന്റെ വലിയ കൃപയുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. പിന്നെ ഇഞ്ചുറി ഒന്നും വരാതെ ഞങ്ങൾക്ക് ആ സ്റ്റേജിൽ വന്ന് നിൽക്കുവാനും ഞങ്ങളുടെ മാക്സിമം പെർഫോമൻസ് അതിൽ കൊണ്ടുവരുവാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഈ കൊറോണേന്റെ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം കൊറോണേന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പോകുന്നവർക്ക് പ്രത്യേക നിരീക്ഷണമാണുള്ളത്. 3 ദിവസത്തെ ഐസൊലേഷൻ ഉണ്ട്. ഇന്നലെ തൊട്ട് ഞങ്ങൾക്ക് ഇനി രണ്ടാഴ്ചത്തേക്ക് എല്ലാ ദിവസവും ആന്റിജൻ ടെസ്റ്റ് RT-PCR ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും സിംറ്റംസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവോ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഡിപ്പോർട്ട് ചെയ്യുന്നതാണ് നിയമം. അപ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കാനും ദൈവത്തിന്റെ ഇത്രയും നാളുള്ള ദൈവത്തിന്റെ കരുതൽ ഇനിയും ഉണ്ടാകാൻ വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഫസ്റ്റ് ലോക്ക്ഡൌൺ തുടങ്ങിയതിന് ശേഷം ഇതുവരെ പുറത്തുപോലെ ഇറങ്ങാതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വേൾഡിലേക്ക് ഇറങ്ങുകയാണ്, പുറം ലോകത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന് ഇവിടെ ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ച എല്ലാ സംഘാടകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് ഇവിടെ ഇതിൽ കടന്നു വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇനിയും പ്രാർത്ഥന തുടരണമെന്ന് അപേക്ഷിക്കുകയാണ്. എന്നെ ഓർത്തും പ്രത്യേകിച്ച് ഞങ്ങളുടെ ടീംമേറ്റ്സിനെ ഓർത്തും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി പറയട്ടെ, ദൈവനാമത്തിന് മഹത്വത്തിനായിട്ട് വേണ്ടി എല്ലാ കാര്യങ്ങളും തീരുവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. തീർച്ചയായും നോവ, ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകളും അഭിവാദ്യങ്ങളും ഒപ്പം ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയും നോവയ്ക്കൊപ്പമുണ്ട്. ദൈവജനത്തിന്റെ വലിയ പ്രാർത്ഥന നോവയ്ക്കൊപ്പമുണ്ട്. ധൈര്യമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുകയും കർത്താവ് ഏൽപ്പിച്ച ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. അതിനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഈ ആശംസയും പ്രാർത്ഥനയുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ സമയത്ത് നമുക്ക് നോവയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ എബ്രഹാം തോമസ് സഹോദരനാണ് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നത്. അതിനു മുമ്പായി നമുക്ക് ഒരു ഗാനത്തിന്റെ ഈരടികൾ കൂടി ശ്രമിക്കാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ എന്ന പാട്ട് ഇപ്പോൾ പ്രിയ ഡിലൻ കളമശ്ശേരിൽ നിന്ന് പാടും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടാം. മൈക്കുകൾ ഓഫ് ചെയ്ത് വെച്ച് പാടണം. എന്നിട്ട് ഇതിനോട് ചേർന്ന് നമുക്ക് പാടാം. അതിനുശേഷം പ്രിയ എബ്രഹാം തോമസ് സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ പ്രിയ നോഹയെ ദൈവകാര്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം നമുക്ക് പാടാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. നമുക്ക് ചേർന്ന് പാടി നമുക്ക് നോഹയെ ദൈവകാര്യങ്ങൾ സമർപ്പിക്കാം. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. മർത്യരാരിലും ഞാൻ സഹായം തെല്ലും തേടുകില്ല നിശ്ചയം. ജീവനാഥനെന്ന വിഷയങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. ജീവനാഥനെന്ന വിഷയങ്ങളറിഞ്ഞു ജീവനാളെല്ലാം നടത്തിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എൻ്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനെന്നുവേ ശ്രമിക്കും. എൻ്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വെച്ചു ഞാനെന്നുവേ ശ്രമിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാരെന്നിച്ചാശ്വസിക്കും. ദുഃഖവേളയിലും പുതുഗീതങ്ങൾ ഞാൻ പാടിയാരെന്നിച്ചാശ്വസിക്കും. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ഒരു സൈന്യമെനിക്ക് വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്ക് വരാ. തിരുചിറകുകളാൽ അവൻ മറയ്ക്കുമതാ, ഒരു ദോഷവും എനിക്ക് വരാ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. വിണ്ണിൽ വാസസ്ഥലമൊരുക്കി വരും പ്രാണപ്രിയൻ വിരവിൽ. അന്നു ഞാനവന്മാരിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. അന്നു ഞാനവന്മാരിൽ മറഞ്ഞിടുമേ, കണ്ണീർ പൂർണ്ണമായി തോർന്നിടുമേ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ, എന്നും മതിയായവൻ. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഞാൻ നോയയ്ക്ക് ആശംസയായിട്ട് പറയട്ടെ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നോവയോട് പറഞ്ഞു, നോവ, എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം രക്ഷിക്കപ്പെട്ട നമ്മുടെ ദൈവമക്കളിൽ ആരെങ്കിലും ഒരാൾ ആ വിക്ടറി സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് "ഫോർ മൈ കൺട്രി ആൻഡ് ഫോർ മൈ ലോഡ്" എന്ന മെഡൽ ഉയർത്തിക്കൊണ്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നീ ആകട്ടെ എന്ന് ഞാൻ അന്ന് നോയോട് പറഞ്ഞു. ദൈവം അത് സാധ്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നോയയ്ക്ക് പേടിക്കാനില്ല. നോഹയുടെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് ദി fastest runner in the world. You know that Adam was first in the human race. Don't we all have good genes? ഞാൻ ഓട്ടത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ എൻ്റെ മനസ്സിൽ ബൈബിളിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഏലിയാവാണ്. ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, "ഈ രഥം കൂട്ടി ഓടിക്കോളാൻ" പറഞ്ഞു, ഇസ്രായേലെത്തുന്ന പറഞ്ഞു. എന്നിട്ട് നാം വായിക്കുന്നത് ഒന്ന് രാജാക്കന്മാർ 18-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ആഹാബിന് മുൻപേ ഓടി ഇസ്രായേൽ എത്തിയെന്നാണ്. ദൈവത്തിന്റെ കൈ അവന്റെ മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ആഹാബിന് മുൻപേ ഓടി. ആഹാബ് കുതിരയുടെ ഓട്ടം ആഹാബിന്റെ രഥത്തിന്റെ ഓട്ടമാണ്. ഏലിയാവ് തന്റെ രണ്ട് കരങ്ങളെ കാലുകൾ ഉപയോഗിച്ച് ഓടി, പക്ഷേ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നു, അവൻ അരമുറുക്കി. അതുകൊണ്ട് നോവ, നീ അരമുറുക്കിക്കോ, ദൈവത്തിന്റെ കൈ നിന്റെ മേലുണ്ട്. നീ തീർച്ചയായിട്ടും ആ ഓട്ടത്തിൽ വിജയിക്കും. ദൈവം നിന്നെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഏകരക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനായി സ്തോത്രം. കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ഞങ്ങള് പ്രിയാനോയെക്കുറിച്ച് കർത്താവെ ആശംസയായും അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ ചരിത്രമായും അവന്റെ നേട്ടങ്ങളെ കുറിച്ചും ഒക്കെ ഞങ്ങൾ കേൾക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാ മഹത്വം അങ്ങേക്കുള്ളതാണ്. ഏലിയാവ് ആഹാബിന് മുൻപേ ഓടുവാൻ, രഥത്തിന് മുൻപേ ഓടി ഇസ്രായേൽ എത്തുവാൻ അവർ കഴിഞ്ഞത് യഹോവയുടെ കൈ അവന്റെ മേലുണ്ടായിരുന്നത് കൊണ്ടാണ്. എന്നാൽ അരമുറുക്കിയത് അവൻ തന്നെയാണ്. പ്രിയനോ, ഈ ദിവസങ്ങളിൽ അരമുറുക്കുകയാണ്. കർത്താവിൻ്റെ കൈ അവൻ്റെ മേലുണ്ടായിരുന്നു. ഒളിമ്പിക്സിന് ഓടുന്ന ആ ദിവസവും കർത്താവിൻ്റെ കൈ അവൻ്റെ മേൽ വയ്ക്കുകയും അവൻ അരമുറുക്കിക്കൊണ്ട് ഓടുകയും ചെയ്യുവാൻ സഹായിക്കണമേ. ഇതിൽ നേട്ടം കിട്ടുവാൻ അവൻ മാത്രം ഓടിയാൽ പോരാല്ലോ, അവൻ്റെ ടീമംഗങ്ങളും ഓടേണ്ടതുണ്ട് കർത്താവേ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ കൈ എല്ലാ ടീമംഗങ്ങളുടെ മേൽ വെക്കുകയും അവരരമുറുക്കിക്കൊണ്ട് ഓടുവാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ യാതൊരു വിധമായിരിക്കുന്ന പ്രതിബന്ധങ്ങളും ഉണ്ടാകരുത് കർത്താവെ. മസിൽസിന്റെ പിടുത്തമോ മറ്റു വേദനകളോ ഇങ്ങനെയുള്ള കോച്ചിപ്പിടുത്തങ്ങളോ ഒന്നും ഉണ്ടാകാതെ അവൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോഹ ഓടുന്നത് കർത്താവിന് വേണ്ടിയാണ്, ഇന്ത്യക്ക് വേണ്ടി രണ്ടാമതാണ്, ഒന്നാമത് കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവ് അവനെ അനുഗ്രഹിക്കും. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വഴി ഇത് മുഖാന്തരവും അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് പ്രിയമകനെ വെക്കുകയാണ്. അവനെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം, സഭയ്ക്കായി സ്തോത്രം, സഹോദരങ്ങൾക്കായി സ്തോത്രം. കർത്താവ് അവിടുത്തെ മക്കളെ എല്ലാം അനുഗ്രഹിച്ചു. കർത്താവ് ഞങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങളെ തരുന്നു. വിവിധ മേഖലകളിൽ അവരെ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നു. ഇവിടെ കർത്താവെ ഒളിമ്പിക്സ് വരെ എത്തുവാൻ തക്കവണ്ണം നോക്ക് ഇടയാക്കി. ആ നിലയിൽ കർത്താവെ, ഞങ്ങൾ അവനെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ സ്നേഹവും ഞങ്ങളെ അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്നു. കാരണം കർത്താവാണ് ഇതിന്റെ പിൻപിൽ എന്നുള്ളത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. കൃപ കൊണ്ട് നിറയ്ക്കണമേ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നോഹ തന്നെ പറഞ്ഞല്ലോ കർത്താവെ. കൃപ കൊണ്ട് മാത്രമേ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവൂ. ഞങ്ങളുടെ അധ്വാനം അതിനോടുകൂടി വേണമെങ്കിലും ദൈവകൃപയില്ലാതെ ഞങ്ങൾ അധ്വാനിച്ചിട്ടൊന്നുമില്ല. കാരണം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്ന ആളുകൾ എത്ര എക്സ്പേർട്സ് ആയാലും അവർക്ക് വിജയിക്കാനായിട്ട് കഴിയുകയില്ല. ഈ ഓട്ട മത്സരത്തിൽ നോ വിജയിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കൈ അനുകൂലമായി അവനോടുകൂടെയും ടീമംഗങ്ങളോടും ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, ടോക്കിയോയിലെ കൊറോണയുടെയും കോവിഡിന്റെയും ഒക്കെ ശല്യങ്ങൾ വളരെയുണ്ട്. എങ്കിലും അവിടുത്തെ മക്കളെ ക്ഷേമമായിട്ട് സൂക്ഷിക്കണമേ. യാത്രകൾ അവിടുന്ന് പരിപാലിക്കണമേ. യാതൊരു വിധമായിരിക്കുന്ന അസുഖങ്ങളും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാതെ കൊണ്ടും എല്ലാ നിലയിലും കർത്താവെ ഫിസിക്കലി ഫിറ്റ്, മെന്റലി ഫിറ്റ്, അതുപോലെ സ്പിരിച്വലി ഫിറ്റ് ആയിരിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്റെ പൂർണ്ണ ശക്തി ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് ചെയ്യുവാനിട വരുന്നൊക്കെയും ശക്തിയോട് ചെയ്യുക എന്ന് പറഞ്ഞ പ്രകാരം അങ്ങനെ ചെയ്യുവാൻ തക്കവണ്ണം അവിടുത്തെ മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് വയ്ക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടിരിക്കുകൊണ്ട് സ്തോത്രം. തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ കർത്താവെ അവിടുന്ന് ഇട നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിജയങ്ങൾ അതേ നന്ദിയോടും വിനയത്തോടും കൂടെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ ഞങ്ങളെ പ്രത്യേകിച്ച് നോയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, മഹത്വം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. കർത്താവിൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും നമ്മോർത്ത എല്ലാ വിഷയങ്ങളോടും, പ്രത്യേക നോഹയുടെ ഒളിമ്പിക്സിലെ ഓട്ടത്തോടും അവന്റെ കൂടെ ഓടുന്നവരോടും ആ പെർഫോമൻസ് ദൈവമഹത്വത്തിനായി തീരത്തക്കവണ്ണം ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ. നമ്മുടെ മീറ്റിംഗ് ഇവിടെ ഔദ്യോഗികമായിട്ട് അവസാനിക്കുകയാണ്. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ, ഈ മീറ്റിങ്ങില് പങ്കെടുത്ത എല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വചനം പങ്കുവെച്ച, ആശംസകൾ അർപ്പിച്ച, പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. ഈ മീറ്റിങ്ങിനെ സംഘടിപ്പിക്കാനായിട്ട് പ്രോത്സാഹനം ഏകിയ ഉഴുത്തോട് സഭയ്ക്കും പ്രത്യേകിച്ച് തങ്കച്ചൻ സഹോദരനും ഒക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കാൻ താല്പര്യമുണ്ട്, അതിന് ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. നിരവധി കമന്റുകൾ, നിരവധി ആശംസകൾ ചാറ്റ് ബോക്സിൽ നിറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഏതാനും നിമിഷങ്ങൾ നമുക്ക് ആർക്കെങ്കിലും നോവയോട് സംസാരിക്കാനുണ്ടെങ്കിൽ അല്പസമയം കൂടി നമുക്ക് ഓപ്പൺ ആക്കിയിടാം. അതിനുവേണ്ടി സമയം ചെലവഴിക്കാൻ താല്പര്യമുള്ളത് അത് ഉപയോഗിക്കണം. ഓരോരുത്തർ മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അത് വേഗത്തിൽ തീർക്കാൻ സാധിക്കും. ഹലോ നോഹ. ഹലോ, ഹായ്. ആ, വയനാട്ടിൽ നിന്ന് മാനന്തവാടി സഭയിൽ നിന്നുള്ള ഒരു സഹോദരനാണ്. വയനാട്ടിൽ മാനന്തവാടി സഭയുടെ എല്ലാ പ്രാർത്ഥനയും ആശംസയും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. No, all the best. No, ഞങ്ങളുടെ ഉൾത്തോട്ടിലേക്ക് മെഡലുമായിട്ട് വരുന്നത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നു.